وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب صدق الله العلي العظيم وقال النبي صلى الله عليه وسلم ارحموا من في الأرض يرحمكم من في السماء سيدنا رسول الله ولو خاطرت لي في سواك إرادة على خاطري يوما حكمت بردتي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിലുള്ള എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകുമാരാകട്ടെ. ദീർഘകാലം അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാൻ നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ പൊരുത്തനായ പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്, സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരും നാട്ടുകാർ ഉമ്മ പെങ്ങന്മാർ, റമദാനിൻ്റെ ആറാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. റമദാനെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആവേശമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ആവേശം ഇല്ലാത്തവർക്കും ഉണ്ട്. ചില ഹോട്ടലല്ല ഇപ്പോൾ ബാക്കിൻ്റെ ബാധ തുറന്നത്, മുമ്പിലത്തെ ബാധ അടിച്ചിട്ട് ബാക്കിൻ്റെ ബാധ തുറന്നിട്ടുണ്ട് ചില സ്ഥലത്ത്. മുമ്പെന്നെ ഓർഡറോ മുമ്പെന്നെ പറയും, ഇതാ റമദാൻ വന്നറിയല്ലേ ബാക്കിൻ്റെ ബാധലാണ് തുറക്കുന്നത്. ആരാ നമ്മുടെ കൂട്ടർ തന്നെ, അള്ളാഹു അവരെ സലാമത്താക്കട്ടെ. റമദാൻ എന്ന് പറയുമ്പോൾ റാ റഹ്മത്ത് മീം മഗ്ഫിറത്ത് വാദു ലമാൻ അലിഫ് ഇൽഫത്ത് നൂനു നവാൽ. റമദാൻ ഒരേ അർത്ഥമുണ്ട്, റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും മാസമാണ്. അള്ളാഹു നമുക്ക് റഹ്മത്തും മഗ്ഫിറത്തും അള്ളാഹു ചൊരിച്ചു തരട്ടെ. അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറു ഇത്തഖു മിനന്നാർ. ആദ്യത്തെ പത്ത് തന്നെ റഹ്മത്താണ്, കാരുണ്യത്തിൻ്റെ പത്ത്. അള്ളാഹു കാരുണ്യവാനാണ്, അവൻ കരുണ നമുക്ക് ചെയ്യണം. കാരുണ്യവാനായ റബ്ബു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ ആ കരുണയെ എങ്ങനെ എടുക്കണം? ആ കാരുണ്യവാനായ റബ്ബ് നമുക്ക് റഹ്മത്ത് തരണമെങ്കിൽ ഈ പത്ത് ദിവസം റഹ്മത്തിനെ നമ്മൾ ചോദിക്കണം. എല്ലാ സമയത്തും ഉമ്മമാർ പെങ്ങന്മാർ റഹ്മത്ത് വേണമെങ്കിൽ ഈ റമദാന്റെ ആദ്യത്തെ പത്ത് അള്ളാഹു നമുക്ക് അനുഗ്രഹമായിട്ട് തന്നതാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. റഹ്മത്ത് ചെയ്യുന്നവർ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന റബ്ബേ, കാരുണ്യവനായ അല്ലാഹ് നമുക്ക് കരുണ ചെയ്യണം. അഞ്ചു വഖത്ത് നിസ്കാരത്തിൽ മാത്രമല്ല,
മറ്റുള്ള സമയം ഒഴിവ് കിട്ടുമ്പോൾ സമയം ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ നാവ് ദിക്റുമായിട്ട് ചലിക്കണം. റത്തുബും മിൻ ദിക്റില്ല, അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് നനയണം. മറ്റുള്ള ഗൈബത്ത് നമീമത്ത് ഏഷ്യനി പരദൂഷണെല്ലാം ഒഴിവാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം നോമ്പ് ബാത്തിലാകുന്നത് വെറും മുഫ്തിറാത്തു സൗമല്ല, നോമ്പ് തുറക്കുന്ന സാധനം മാത്രമല്ല, തിന്നല് കുടിക്കല് കൊണ്ട് മാത്രമല്ല നോമ്പ് ഉരിയുന്നത്. നോമ്പിന്റെ പ്രതിഫലം മാത്രമല്ല നോമ്പെന്നെ ബാത്തിലായി പോവും, കാരണം ഗൈബത്ത് നമീമത്ത് ഏഷ്യനി പരദൂഷണം കൊണ്ട്. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഉള്ള തന്നെ പറയാം, ഉള്ള തന്നെ പറയുന്നത് പരദൂഷണം. ഒരാളെ പറ്റി അവൻ വെറുക്കുന്ന എന്തെങ്കിലും പറയാം. ഇപ്പൊ ഞാനൊരു ചെറിയ മനുഷ്യനാണ്, ഒരു ചെറിയ ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് വെറുപ്പാണെങ്കിൽ പറഞ്ഞാൽ ഗൈബത്തായി. എന്തേ അള്ളാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ ഒരു ഉമ്മ വന്നു. ആ ഉമ്മ കുറച്ച് നീട്ടമുള്ള ഒരു നീളമുള്ള ഒരു ഉമ്മയായിരുന്നു. ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി തവീലത്തുൽ ഖാമാ, ഈ പെണ്ണ് വന്ന പെണ്ണുണ്ട് കുറച്ച് നീട്ടമുണ്ടല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവപ്പായി, ദേഷ്യം വന്നു, ഛർദ്ദിക്ക് ആയിഷ. സുബ്ഹാനല്ലാഹ്, നീ ഇറച്ചി തിന്നതാണ്, ആ ഉമ്മാന്റെ ഇറച്ചി തിന്നതാണ്, ഉമ്മാക്കത് ഇഷ്ടമില്ലെങ്കിൽ നീട്ടമുള്ള ഉമ്മാണ് ഓക്കെ, നീ പറഞ്ഞത് യാക്കെ, നീ പറയാൻ പാടില്ലായിരുന്നു, മനസ്സിലാക്കണം നമ്മൾ. അപ്പോ ഒരാള് വെറുക്കുന്ന ഒന്ന് പറയലാണ് ഗൈബത്ത്. അതുപോലെ ഏഷ്യനി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വഹാവുലായി വിയോജി, വഹാവുലായി വിയോജി പ്രസിഡന്റോട് വന്ന് പറഞ്ഞ്, നിങ്ങളെങ്ങനെ ആരോ ചൊല്ലുകൊണ്ടുണ്ടായി പ്രസിഡന്റെ ദേഷ്യം പിടിപ്പിക്കാം, എന്നിട്ട് പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് കുറച്ച് സെക്രട്ടറിയോട് പറയാ, നിങ്ങളെങ്ങനെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് അപ്പറി ഇപ്പറി പിടിപ്പിക്കാം. നമീമത്ത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ നോമ്പ് ബാത്തിലാക്കുന്ന നോമ്പിന്റെ പ്രതിഫലത്തെ തന്നെ കളയുന്ന ഒന്നും നമ്മൾ ഇന്ന് ഉണ്ടാകരുത്. നമ്മളെ നോമ്പ് അല്ലാഹു ഖൈറായ നിലക്കുള്ള സ്വീകാര്യമായ സഹിയായ നോമ്പിന്റെ കൂട്ടത്തിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ. കാരണം റമദാൻ വരുന്നു എന്നുള്ള ഒരു സന്തോഷം ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നു പോയാൽ മം ഫരിഹ ബിദുഖൂലി റമദാൻ, റമദാൻ വന്നല്ലേ അല്ലാഹ് എന്നൊരു സന്തോഷം ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നു പോയാൽ ഹറമല്ലാഹു ജസദുഹു മിനന്നാർ, നരകം അവനിക്ക് ഹറാമാണെന്ന് റസഫിഉനാ റസൂലുള്ളാഹി, നരകം തന്നെ ഹറാമാണ് ആയിരിക്കും റമദാൻ വന്നു എന്നുള്ളൊരു സന്തോഷം. അല്ലാഹ് റമദാൻ വന്നല്ലേ റബ്ബേ, ദോഷത്തെ കരിക്കുന്ന റമദാൻ, നമ്മളെ ദോഷത്തെ മായ്ച്ചു കളയുന്ന റമദാൻ, എത്രയോ ഡബിൾ ഡബിൾ പ്രതിഫലം കിട്ടുന്ന റമദാൻ, ഇബാദത്തിന്റെ കുമ്പാരം തന്നെ ഒരു ദിക്ര് ചൊല്ലിയാൽ എത്ര പ്രതിഫലമാണ്, ഒരു ദിക്ര് ചൊല്ലിയാലുള്ള പ്രതിഫലം എത്ര മുഅ്മിനീങ്ങളെ. ഒരു ഫർള് നിസ്കരിച്ചാൽ മൻ അദ്ദാ ഫറീദത്തൻ, ഒരു ഫർള് ഒരാൾ നിസ്കരിച്ചാൽ 70 ഫർള് നിസ്കരിച്ചതുപോലെയാണ്, ഒരു ദുഹുർ ഒരാൾ ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ 70 ഇമാം ജമാഅത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ട് മുഅ്മിനീങ്ങളെ. ഒരു സുന്നത്ത് നിസ്കരിച്ചാലും സുബ്ഹാനല്ലാഹ് ഒരു ഫർള് നിസ്കരിച്ച പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിസ്കാരം നിസ്കാരമാവണം, നോമ്പ് നോമ്പാവണം. അതല്ലേ അത്താഉ സലമി റളിയല്ലാഹു അൻഹു, വലിയ ടൈലറായിരുന്നു, ടൈലർ നല്ല ടൈലറാണ് അത്താഉ സലമി റളിയല്ലാഹു അൻഹു, നല്ല തുന്നാൻ പറ്റുന്ന നല്ല ടൈലർ. ഒരു ഡ്രസ്സ് ഒരു ഖമീസ് തുന്നി, ഒരു ഖമീസ് ഇങ്ങനെ തുന്നിട്ട് വീടിയിൽ വെച്ച് ബുക്കാൻ. സുബ്ഹാനല്ലാഹ്, ഒരാൾ വന്നിട്ട് കമീസ് നോക്കിയിട്ട് പറഞ്ഞു, ഫീഹി ഐബുൻ കൈത വകൈത്, ഇതിൽ ചില ഐബ് ഞാൻ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മൂപ്പർക്ക് അറിയാൻ തുടങ്ങി.
കരയാൻ തുടങ്ങി. അപ്പൊ മൂപ്പർ ചോദിച്ചു, ഇതിന്റെ വില ഞാൻ തരാം, നിങ്ങൾ പേടിക്കണ്ട, കരയണ്ട, ഇതിന്റെ വില ഒന്നും കുറക്കാണെന്നും ഇല്ല, ഞാൻ വില തന്നെ തരാം, പക്ഷേ ചില അയ്പ് മാത്രം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞത് എന്റെ തുണിന്റെ കുഴപ്പം കൊണ്ടല്ല, എന്റെ കമീസിലുള്ള അയ്പ് നിങ്ങൾ പറഞ്ഞത് കൊണ്ടുള്ള വിഷമമല്ല, ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ? ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എന്റെ നിസ്കാരം സഹിയായിട്ടുണ്ടോ? അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ വെച്ച് പടച്ച റബ്ബ് എന്റെ നിസ്കാരം പരിശോധിക്കുമ്പോൾ എത്ര അയ്പുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോയതാണ്. അവരെ ചിന്ത അത്, നമ്മൾ കമീസുന്നതിന്റെ അയ്പ് പറഞ്ഞത് കൊണ്ടുള്ള കറച്ചലല്ല. മൂപ്പറെ ചിന്ത പോയത് എവിടെ? അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പോകുമ്പോ എന്റെ നോമ്പ്, എന്റെ നിസ്കാരം, എന്റെ ദിക്ർ, എന്റെ തസ്ബീഹ് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ വല്ല തെറ്റുണ്ടാവോ എന്ന് ഞാൻ പേടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. നമുക്ക് അങ്ങനത്തെ ചിന്ത വേണ്ട. നമ്മ തറാവി നിസ്കരിക്കാൻ വന്നിട്ട് നോക്കുന്ന ക്ലോക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടോ, ഇങ്ങനെ കൈകെട്ടിയോണ്ടോ, ക്ലോക്ക് എപ്പൊ തീർന്നാ 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 ക്ലോക്ക് നോക്കിക്കൊണ്ടോ, ഗണ്ട നോക്കിക്കൊണ്ടോ, എന്നിട്ട് ഉസ്താദിനോട് ചൊല്ലു, കഴിഞ്ഞ കൊല്ലം ഉസ്താദ് 20 മിനിറ്റിലായില്ല, 20.5 എന്ത് ഈ കൊല്ലം കുറച്ച് ലേട്ടായത്? സുബ്ഹാനല്ലാഹ്. എന്റെ മൂമിനിങ്ങൾ മനസ്സിലാക്കണം, 20 റക്അത്ത് നിസ്കാരം അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ഉമ്മമാർ നിസ്കരിക്കുന്നുണ്ടോ എനിക്കറിയില്ല, എന്നാൽ ഉമ്മമാരെ ആ നിസ്കാരം നിങ്ങൾക്കുണ്ട്. ആണുങ്ങളെ പോലെ 20 റക്അത്ത് തറാവീ നിസ്കാരം നിങ്ങൾക്കും സുന്നത്താൻ, വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്, റമദാനിന്റെ സ്പെഷ്യൽ നിസ്കാരമാണ്. 20 റക്അത്ത് അതിൽ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. ചില പള്ളിയിലുള്ള ഡിസ്കൗണ്ടിന്റെ പേപ്പറിലുണ്ടോ? ചില പള്ളിയിലെല്ലാം പോയിട്ട് നോക്കുമ്പോ അമാറ മസ്ജിദ് മേ 20 റക്അത്ത് 8 റക്അത്ത് 20 റക്അത്തിന് ഞാൻ 8 റക്അത്തായി ചുരുക്കിയിട്ടുണ്ട്, ചെരുപ്പിന്റെ വീഡിയോ പോലെ ഡിസ്കൗണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ. ഇങ്ങനെന്താ ആമീൻ ചെല്ലുന്നില്ല, ഹിദായത്തിലാക്കട്ടെ മുഅ്മിനീങ്ങളെ. അങ്ങനെ 20 റക്അത്ത് തറാവി നിസ്കാരം, ഈ നിസ്കാരത്തിന്റെ സുബ്ഹാനല്ലാഹ് സുജൂദ് റുകൂഉ കുറയാൻ പാടില്ല. സുജൂദും തുമഅനീനത്തില്ലാതെ നിസ്കാരം സഹിയല്ല. എന്റെ വിഷയം അതല്ലെങ്കിൽ ഞാൻ വിവരിക്കാൻ കാരണം, നമ്മൾ നിസ്കാരം സഹിയാവണം. തറാവീഹ് വജ്ജഹ്തൂദൽ സുന്നത്തുണ്ട്. വജ്ജഹ്തൂദൽ ആ സ്ഥാനത്ത് ചില പറയാനുള്ള ദുആകളുണ്ട്. ദുആ പറയും ഉസ്താദ്. ആ ഒറ്റഴത്തും കൂടി പൂർണ്ണമായിട്ട് നിസ്കരിക്കുന്നതോടൊപ്പം തസ്ബീഹ് ഒന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 പറയുന്ന സ്ഥാനത്ത് 1 തസ്ബീഹെങ്കിലും പറഞ്ഞിട്ട് തുമഅനീനത്ത് വേണം നിസ്കാരത്തിൽ. അതുപോലെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും ഇല്ലാതെ ഒരു നിസ്കാരം സഹിയല്ല. അതുകൊണ്ട് നമ്മുടെ നിസ്കാരം സഹിയായിട്ടുണ്ടോ, നമ്മളുടെ നോമ്പ് സഹിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോവോ എന്ന് പേടിച്ചുപോയി. ഞമ്മക്ക് അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ഞമ്മ വിചാരിക്കുന്നത് ഞമ്മള് നിസ്കാരം ഓക്കെ, ഒരു കുഴപ്പമില്ല, ഞമ്മ നിസ്കരിച്ചതല്ല സഹിയായിട്ടുണ്ട്, ഞമ്മള് നോമ്പ് സഹിയായിട്ടുണ്ട്, എന്ത് ചെയ്യാനെ? സുബ്ഹാനല്ലാഹ്. നമ്മളെ ഭാവനയിൽ അങ്ങനെ ഇരിക്കട്ടെ, അല്ലാഹു നമ്മൾ നിസ്കാരം സഹിയാക്കി തരട്ടെ. പക്ഷെ എന്ത് വേണം? നിസ്കാരത്തിന്റെ ഫർദോ ഷെർത്തോ ഒന്നും കുറക്കാൻ പാടില്ല. നിസ്കാരത്തിന് തുമൈനീനത്ത് അടക്കം ഒടുക്കമെല്ലാം വേണം. സുജൂദ് സുജൂദാവണം. സുജൂദിന്റെ 7 അംഗങ്ങളിൽ 8 അവയവങ്ങളെല്ലാം വെക്കണം. സുജൂദിന്റെ അവയവം വെക്കാതെ കോഴി കൊത്തും പോലെ കൊത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരു അത് പറ്റൂല. അപ്പോ തറാവി നിസ്കാരം അതുപോലെയുള്ള നിസ്കാരങ്ങൾ, അതുപോലെയുള്ള ഇബാദത്തുകൾ എന്തിനാ നാം ചെയ്യുന്നത്? അള്ളാഹു ഒരുപാട് നിഅമത്ത് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഒരുപാട് കരുണ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഒരുപാട് നിഅമത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. നമുക്ക് നല്ല ആഫിയത്തിന്റെ ശരീരം തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, ഒരുപാട് ഭക്ഷിക്കാൻ ഭക്ഷണം തന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ.
അങ്ങനത്തെ കാരുണ്യവാനായ റബ്ബിനെ നാം എന്ത് എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, മുഅ്മിനുകളെ എത്ര ഇബാദത്ത് ചെയ്യാലും മതിയാവോ? മഹാനായ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് നിസ്കരിച്ചത തവറമത്ത് ഖദമാ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരിപ്പടികാൽ അതാ അവിടെ നിന്ന് തളർന്നു പോയി, നീര് വന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ട് തന്റെ കാലെല്ലാം നീര് വന്നു പോയി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിനിക്ക് നന്ദി ചെയ്യുന്ന ഒരു അടിമയാകണ്ടേ? ആയിഷ, കാരുണ്യവാനായ റബ്ബിനിക്ക് ഒരുപാട് നിഅമത്ത് തരുമ്പോ, ഒരുപാട് ഖൈർ തരുമ്പോ, ആ ഖൈറിന് പകരമായിട്ട് നന്ദി ചെയ്യുന്ന ഒരു അടിമ ഞാനാകണ്ടേ? ആയിഷ, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനികളെ, അല്ലാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, സ്വത്ത് തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, മക്കൾ തന്നിട്ടുണ്ട്. ഇതിനെല്ലാം പകരമായി റബ്ബിനിക്ക് നാം എത്ര ശുക്രു ചെയ്താലും മതിയാവൂല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം കേട്ടതാണ്, 18 കൊല്ലം രോഗമായി, 13 കൊല്ലാന്നുണ്ട് ചരിത്രം പറയുന്നല്ല. ചരിത്രം എന്താ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, മക്കളെ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്ത റബ്ബ്. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ നിസ്കാരം ഒഴിവാക്കിയില്ല, ഒരു സുജൂദ് ഒഴിവാക്കിയില്ല, ഒരു ദിക്റും ഒഴിവാക്കിയില്ല. നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, തോട്ടത്തിൻ്റെ തിരക്ക് നോക്കും, അസർ നിസ്കാരം കള്ളാണ്, ളുഹർ നിസ്കാരം കള്ളാണ്, ബിസിനസ്സിന് പോയെങ്കിൽ സുബ്ഹിക്ക് പോയെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഒന്നിച്ച് നിസ്കരിക്കുന്നത് നാല് വക്തും. നമ്മളെ അവസ്ഥ അള്ളാഹു ഞമ്മലെ കാക്കട്ടെ. ആ നിസ്കാരം കൊണ്ട് ഫലമുണ്ടോ? ഒരു ഫലവും ഇല്ല. നിസ്കാരം എന്നുള്ളത് വക്തി ചെയ്യപ്പെട്ടതാണ്. ആ വക്തിലെ നിസ്കരിക്കണം, വക്തിശ്ചയിക്കപ്പെട്ടതാണ് നിസ്കാരം. അതിനാണ് ബാങ്ക് വെച്ചത്. പള്ളിയിലുണ്ട്, പള്ളി ഉണ്ട് എന്നുള്ള ബാങ്ക് വെച്ചതിനല്ല, പള്ളിയിൽ ബാങ്ക് വെച്ചത് ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. നിസ്കാരത്തിന്റെ സമയമായി പോയി, അപ്പോ ചുറ്റുഭാഗത്തുള്ളവർ എന്താക്കണോ? ഇമാം ജമാഅത്തിന് വേണ്ടി ബയറണോ? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അയൽവാസിയുടെ നിസ്കാരം, പൂർണമായ നിസ്കാരം പള്ളിയിൽ വെച്ചിട്ടാണ്. ആ അത്ര ഗൗരവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് ജനങ്ങൾ വന്നില്ലെങ്കിലേ അവരെ വീട്ടിൽ പോയി തീ കൊടുക്കണോ, വീട് കരിക്കണോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട് കരിക്കുമ്പോൾ കുട്ടികളും പെണ്ണുങ്ങളും ഉണ്ടാവില്ലേ, അതുകൊണ്ട് കുട്ടികളും പെണ്ണുങ്ങളും ഉള്ളത് കൊണ്ട് അവർക്ക് പള്ളിക്ക് വരേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അവർ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്, പെണ്ണുങ്ങ അവരെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിസ്കരിക്കണം. അവർക്ക് പ്രതിഫലമുണ്ട്. ചില പെണ്ണുങ്ങളെ ചോദിക്കലുണ്ട്, അല്ല ഉസ്താദ് നമുക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് പോയെങ്കിൽ എന്തേമ്മ, ആണുങ്ങ പോകുമ്പോൾ നമുക്ക് പോയെങ്കിൽ എന്തേ, നമുക്ക് നിസ്കരിച്ചും വലിയ കൂലിയെല്ലാം കിട്ടേലേ? ഒക്കുമ്മ മറ്റുള്ള ഇമാം ജമാഅത്തിന് പോയി 27 ഡിഗ്രി നമുക്കും കിട്ടേലേ? ആണുങ്ങ യുദ്ധം ചെയ്യുമ്പോൾ ശുഹദായിന്റെ കൂലിയെല്ലാം കിട്ടേലേ? നമുക്ക് എന്തേ, നമുക്ക് യുദ്ധം എടുക്കാതെ അറിയാഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ഓരോ പെണ്ണുങ്ങൾ യുദ്ധം എടുക്കുന്ന കണ്ടെങ്കിൽ റബ്ബെ അടിപിടി കണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പോലെ നമുക്ക് കഴിയാം. നിരകരയുള്ള നോക്കണം, ഇവിടുത്തെ അറിയാം, ചില നിരകരയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താ അടി, പെണ്ണുങ്ങളടി കാണണം. അള്ളാഹു നമുക്ക് ആക്കട്ടെ, ഇവിടെ അങ്ങനത്തെ വയ്യത്തെ വയലില്ല. അള്ളാഹു നമുക്ക് സലാമത്താക്കട്ടെ. നിങ്ങൾ ആമിയല്ലാത്ത ഉണ്ടെന്ന് കാണുന്നല്ലോ. അപ്പോ ആമീന്റെ സൗണ്ട് കുറഞ്ഞിട്ടാകുമ്പോ ഇവിടുത്തെ പെണ്ണുങ്ങൾ അടിപിടിയാക്കുന്ന പെണ്ണുങ്ങളല്ല, കുറെ സ്ഥലത്തെല്ലാം കാണാം അടിപിടി. റഹ്മാന റബ്ബെ, അള്ളാഹു ഞമ്മലെ പെണ്ണുങ്ങളെ അള്ളാഹ് കാക്കട്ടെ, ഞമ്മലെ അള്ളാഹ് കാക്കട്ടെ. അവർ പറയുന്ന ഞമ്മന്റെ കുറവാ, ആണുങ്ങൾക്ക് പോലത്തെ പട്ട ഞമ്മക്കും ഇല്ലേ, റട്ടയില്ലേ? ഞമ്മക്കെന്ത് യുദ്ധം ചെയ്യൂടെ? ഞമ്മക്കെന്ത് ഇമാം ജമാഅത്തിന് പള്ളിക്ക് 27 ഡിഗ്രി കിട്ടിക്കൂടെ? ചോദിച്ചു, പണ്ടേ ചോദിച്ച ചോദ്യം ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് അൻസാരികളെ കൂട്ടത്തിലുള്ള അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്,
ഞാനും ഒരു കൂട്ടം പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ടുണ്ട് നബിയേ. എന്തിനാ വന്നത്? യാ റസൂലല്ലാഹ്, ആണുങ്ങൾ ഇമാം ജമാഅത്തായി ദുഹ്റും അസറും മഗ്രിബും ഇശാ നിസ്കരിക്കുമ്പോ അവർക്ക് 27 ഡിഗ്രി പ്രതിഫലം കിട്ടുന്നല്ലേ നബിയേ, ഞങ്ങളും ഇമാം ജമാഅത്തിന് പള്ളിന്ന് പോവട്ടെ. എന്നിട്ടല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ പെണ്ണുങ്ങനെ കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, ജുമാക്ക് ആണുങ്ങ പോകുമ്പോ അവർക്ക് ഒരുപാട് പ്രതിഫലമല്ലേ, ഞമ്മക്കും ജുമാഅത്ത് പോയി കൂടെ. യാ റസൂലല്ലാഹ്, ആണുങ്ങ യുദ്ധത്തിന് പോകുമ്പോ ഞങ്ങൾക്കും യുദ്ധത്തിന് പോയി കൂടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ പറഞ്ഞു? നിങ്ങ പരിയെന്നല്ല, നിങ്ങ പള്ളിക്ക് പെരിയെന്ന് ചെറിയതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഖൈറ് കാരണം. ആണുങ്ങ ഇമാം ജമാഅത്തായിട്ട് ദുഹ്ർ നിസ്കരിക്കാൻ പള്ളിക്ക് പോകുമ്പോ അതേ 27 ഡിഗ്രിന്റെ പ്രതിഫലം നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്ക്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നേ, പെണ്ണുങ്ങൾ ചെന്ന് ഞാൻ വാങ്ങണം കുണിങ്ങണം ഒക്കെ എന്തു ആക്കണ്ട. ഇമാം ജമാഅത്തായിട്ട് ആണുങ്ങ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് 4 റക്അത്ത് പെണ്ണുങ്ങ അവിടെ കൂടുതൽ ഉണ്ടെങ്കിൽ ഇമാം ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കും. ഉമ്മ ഇമാം നിക്കട്ട്, കിടാക്ക ബാക്കിൽ നിക്കട്ട്, അല്ലെങ്കിൽ അറിയുന്ന ഇൽമുള്ള, ഇപ്പൊ ഇൽമിന്ന് കുറവില്ലല്ലേ, നമ്മളെ പെണ്ണുങ്ങളെ ഉമൻസ് കോളേജ് എല്ലാം ഉണ്ടല്ലോ, ശരിയത്ത് കോളേജ്, ശരിയത്ത് കോളേജും ഉണ്ട്, ശരിയത്ത് കോളേജും ഉണ്ട്, രണ്ടുണ്ട്, ശരിയത്ത് പഠിച്ച കോളേജ് കുട്ടികളുണ്ട്, ശരിയത്ത് കോളേജ് പഠിച്ചതല്ല, ശരിയത്ത് കോളേജിൽ പഠിച്ച കുറേ പെണ്ണും കണ്ടു. ഇമാമ നിക്കട്ട്, ഇമാമ നിക്കട്ടുമ്മ, ഉമ്മ ബാക്കിൽ നിക്കട്ട്, കഴിയാത്തവർ വരാൻ പള്ളിക്ക് ആയാസമുള്ളവരെല്ലാം ഇമാമും ജമാഅത്തായി നിസ്കരിക്കട്ടെ. അപ്പോ അവർ വീട്ടിൽ നിസ്കരിച്ചാൽ ഇമാം ജമാഅത്തായി പോകുന്ന ആണുങ്ങളെ പ്രതിഫലം ഉമ്മാക്കുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ജുമാക്ക് പോയ പ്രതിഫലം അതുപോലെ ഉമ്മാ. ആണുങ്ങ ജുമാക്ക് പോയിട്ട് നിസ്കരിക്കുമ്പോ നിങ്ങൾ 4 റക്അത്ത് ദുഹ്ർ നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചാൽ ആ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ പള്ളിക്ക് പോയിട്ടുണ്ടാന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോളെ നിങ്ങൾക്ക് ശുഹദായിന്റെ പ്രതിഫലം വേണല്ലേ, യുദ്ധത്തിന് പോയ പ്രതിഫലം വേണല്ലേ, എങ്കിലോ നിങ്ങളെ ഭർത്താക്കന്മാർ ചൊല്ലിയ പോലെ കേട്ടിട്ട് ജീവിച്ചാൽ ശുഹദായിന്റെ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ട പെണ്ണുങ്ങ എങ്ങനെ വേണം, ഭർത്താക്കന്മാർ ചൊല്ലിയ പോലെ കേൾക്കണം, ഭർത്താക്കന്മാൻ അനുസരണം വേണം. ഒരുപാട് നിസ്കരിച്ച് ഇബാദത്തെടുത്ത് നിക്കര് ചൊല്ലി ഉമ്മ ഭർത്താവിന്റെ അനുസരണ ഇല്ലെങ്കിലോ അവൾ നരകത്തില്. മുഹമ്മദ് മുസ്തഫ മാപ്പിള ചൊല്ലി ഇവരെ കേൾക്കലേ ഇല്ല. പിന്നെന്ത് നിസ്കാരമുണ്ട്, ഖുർആൻ ഓത്തുണ്ട്, ഹജ്ജിന് പോന്ന്. മുനവ്വറത്തെ ബീവി റളിയല്ലാഹു അൻഹ അടുക്കൽ എപ്പോഴും സിയാറത്തിന് വരുന്നു. ഭർത്താവിന്റെ വാക്ക് കേൾക്കലില്ല എങ്കിൽ അവൾ നരകത്തില്. മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങളെ കാക്കട്ടെ. എല്ലാ പെണ്ണുങ്ങളല്ല, ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടുമ്മ. ചിലപ്പോ ഭർത്താക്കന്മാരും ഉണ്ടാത്ത ഭാര്യമാരുണ്ടാ, നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരോട് മുണ്ടാത്ത ഭാര്യമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പമാരോട് മുണ്ടാത്ത മക്കളുണ്ടെങ്കിൽ, അനിയനോടും ജ്യേഷ്ഠനോടും മുണ്ടാത്തവരുണ്ടെങ്കിൽ അരിച്ചപ്പിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവൂല, അള്ളാഹുവിന്റെ കൃപ ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ ബാപ്പയോടുമുണ്ടാത്ത മക്കളുണ്ടെങ്കിൽ വേഗം പോയിട്ട് രാജിയായിക്കോളണം. നിസ്കാരം സഹിയാവണമെങ്കിൽ, നോമ്പ് സഹിയാവണമെങ്കിൽ, ഭർത്താക്കന്മാരോടുമുണ്ടാത്ത ഭാര്യമാരുണ്ടെങ്കിൽ, ഭാര്യമാരോടുമുണ്ടാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ തമാതമ്മിൽ പോയിട്ട് രാജിയായിക്കോളണം. ഇല്ലെങ്കിലോ ഒരു നിസ്കരിച്ചിട്ടും ഫലമില്ല, നോമ്പ് നോക്കിയിട്ടും ഫലമില്ല, കുടുംബം മുറിക്കുന്നവർ നരകത്തിൽ. മുഹമ്മദ് മുസ്തഫ. ലാ യദ്ഖുലുൽ ജന്നത്തി റഹീം, കുടുംബം മുറിക്കുന്നവർക്ക് സ്വർഗമില്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, പടച്ചുറപ്പ് കാരുണ്യമാണ്, അവൻ കൃപയുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ് എങ്കിൽ അവനോട് നാം എന്ത് വേണം? നമ്മൾ വളരെ താഴ്മയോടുകൂടെ പ്രവർത്തിക്കണം.
പടച്ച റബ്ബിനോട് അനുസരണം വേണം, അവൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതേപോലെ ഇബാദത്ത് എടുക്കണം. അതിന് ഒരു തെറ്റും വരാൻ പാടില്ല. നിന്റെ ഇഷ്ടപോലെ നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കാരല്ല, നീ മനസ്സിലാക്കിയതുപോലെയുള്ള ഇബാദത്ത് ഇബാദത്തല്ല. ഇബാദത്ത് എടുക്കുമ്പോൾ അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഏതുപോലെ ഒരു മീന് പൊരിക്കുമ്പോ അതിന്റെ മസാല ഏറിയെങ്കിലും മീൻ തിന്നുവോ? മസാല ഏറിപ്പോയി, അതിന് ഉപ്പ് ഏറിപ്പോയി, മഞ്ചം തിന്നുവോ? അതേപോലെ എൻ്റെ മുഅ്മിനുകളെ, നമ്മുടെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും ഒഴിവാക്കിയിട്ട് വെറും സീർ സുജൂദ് ഗാണ്ട് തകൽ വാജി എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നക്ക് നിക്കൽ ചെല്ലെങ്കിൽ മുണ്ട സുജൂദ് കുണ്ടി തകൽ വാജി, മുണ്ടങ്ങനെ വെച്ചിന് നല്ലാതെ ഒരു ഫലമില്ല, നിസ്കരിക്കുന്ന നല്ലാതെ ഒരു ഫലമില്ല, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നിസ്കാരം സഹിയാവണമെങ്കിൽ നീയത്ത് വേണം, ഉതുവെടുക്കുമ്പോൾ നീയത്ത് വേണം. അതുപോലെ നിസ്കാരത്തിൻ്റെ കൈകെട്ടുന്നത് എങ്ങനെ, റുക്കുഴ് ചെയ്യുന്നത് എങ്ങനെ, സുജൂദ് ചെയ്യുന്നത് എങ്ങനെ, ആ സുജൂദിൽ എത്ര അവയവങ്ങൾ വെക്കണം, എങ്ങനെ അടക്കവിടെ ഒടുക്കവിടെ ആ എല്ലാം പഠിച്ചു വെക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത്. ഏ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഇൽമിന്റെ മജ്ലിസ് ഇൽമ് കേട്ടിട്ട് പഠിക്കുന്നതുണ്ടല്ലേ, ആയിരക്കാലത്ത് നിസ്കാരത്തിനേക്കാൾ ഖൈർ ചിലാളുണ്ടാവും. ജുമാക്കെല്ലാം വന്നിട്ട് ഇങ്ങനെ ഉസ്താദ് വാഴ പറയും, മൂപ്പർ ഖുർആൻ എടുത്തിട്ട് പോകുന്നത് മുമ്പേ എനിക്കെന്നങ്ങനെ ഖുർആനിന് വലിയ പ്രതിഫലം ഉള്ളതല്ല, പ്രതിഫലം ഇല്ലാഞ്ഞിട്ടല്ല, ഇൽമു കേൾക്കണമാണ് ഏറ്റവും വലിയ ഖൈറപ്പ. ഖുർആൻ ഓതലല്ല, ഇൽമിന്റെ മജ്ലിസ് നടക്കുമ്പോ, അവിടെ ദിക്റിന്റെ മജ്ലിസ് നടക്കുമ്പോ, അവിടെ ഉസ്താദ് എഴുന്നേറ്റിട്ട് ഇൽമ് പറയുമ്പോ നീ ഖുർആൻ എടുത്തിട്ട് ഓതലല്ല, അവിടെ അവിടെ ഇൽമ് കേൾക്കണം, അതിനാണ് വലിയ ഫവർ. ഇൽമിനുള്ള സ്ഥാനം ലോകത്തിൽ വേറെ ഒന്നിനും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൽമ് ഇല്ലാതെയാകും എന്ന് പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂൽ ഖിയാമത്തുനാൾ അതെങ്ങനെ ആലിമീങ്ങൾ മരണപ്പെടും. താജു ശരിയ അലി കുഞ്ഞു ഉസ്താദ് അള്ളാഹുവിടുത്ത് ദർജ ഉയർത്തി കൊടുക്കട്ടെ. മല പൊയ്യത്തവയിൽ ഏറ്റവും പേര് വന്നത് അലി കുഞ്ഞു ഉസ്താദിനെ കൊണ്ടാണ്. അലി കുഞ്ഞു ഉസ്താദ് മരണ മുന്നത്തെ നാൾ ധർമ്മനഗരത്തിൽ ഞാൻ വഴന്ന് പറഞ്ഞു, ഉസ്താദിനെ നല്ലോണം ദുആയിരുന്നു. പടച്ചറബിൻ്റെ തീരുമാനം എന്താ? ആ തീരുമാന പ്രകാരം അള്ളാഹു ആ ഹജു ശരിയ അലി കുഞ്ഞു ഉസ്താദിൻ്റെ റൂഹു അള്ളാഹു പിടിച്ചു വരും. അള്ളാഹുവെ അവിടുത്തെ ദർജ നീ ഉയർത്തണം. അള്ളാഹു സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസം ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ എന്തിൻ്റെ അവസ്ഥ എന്ത്? അള്ളാഹ് എവിടെ നിന്നല്ല എത്തിന ആൾക്കാർ, ആലിമീങ്ങളും സുബ്ഹാനല്ലാഹ് സാധാരണക്കാരും എത്ര ആൾക്കാരാണ് മഹാനവരെ കാണാൻ. അവിടുത്തെ മുഖം ഒന്ന് കാണണ്ടേ? അള്ളാഹു അവിടുത്തെ ബർക്കത്തോടെ ഞമ്മൾ ഈമാനുള്ള സലാമത്താക്കട്ടെ. ഒരു വലിയ തന്നെ, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട അലി കുഞ്ഞു ഉസ്താദ്. നമ്മൾ നിന്ന് വിട വാങ്ങിയെങ്കിലും അവിടെ നിന്ന് പഠിച്ച ഇൽമ് പഠിച്ച ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ശിഷ്യകരന്മാർ ഒരുപാട് ദാതാത്തുക്കളും അലിമീങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഹാനായ അലി കുഞ്ഞു ഉസ്താദിനെ എപ്പോഴും അനുസ്മരിക്കണം. അവർക്ക് ഫാത്തിഹ എപ്പോഴും നമ്മൾ ഓതണം. ആ മഹാന്റെ അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അത് ആരവട്ടെ മനബാട്ടി ബി റളിയല്ലാഹു അൻഹാകട്ടെ, ഏത് മഹാനാവട്ടെ, എപ്പോഴും ഉറങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതിട്ട് ഉറങ്ങിയെങ്കിൽ അതിനേക്കാളും മെച്ചം വേറൊന്നുമില്ല. അവരൊന്ന് അനുസ്മരിക്കുക. മഹാന്മാരുമായിട്ടുള്ള ഒരു ബന്ധം, ആ സഹതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം, ബദ്രീങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ നിസ്കാരത്തിന് വല്ല കുറവ് ഏറെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സുധാരിച്ചു പോകും. ഏ മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ മഹാന്മാരായിട്ടുള്ള ബന്ധം വേണം, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം വേണം. അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരവുമായിട്ടുള്ള ബന്ധം, ആ നിസ്കാരം ഒരിക്കലും മറന്നുകൂടാ. നിസ്കാരം ഇല്ലെങ്കിൽ ഒരു ഇബാദത്തും അള്ളാഹിൻ്റെ അടുക്കൽ മക്ബൂലല്ല, മറ്റുള്ള ഇബാദത്തൊന്നും മക്ബൂലല്ല. ഫർളായ സ്വലാത്താണ് ഏതിലുള്ളത്? നിസ്കാരത്തിൽ. സുന്നത്തായ സ്വലാത്തിന് മുമ്പ് എന്ത് വേണം? ഫർളായ സ്വലാത്ത് എടുക്കണം. അപ്പോ നിസ്കാരത്തിൽ ഫർളായ സ്വലാത്തു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത് ചൊല്ലാതെ അത്തഹിയാത്ത് ചൊല്ലാതെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലാതെ നിസ്കാരം സഹിയല്ലത് ഫർളാണ്. അപ്പൊ ഫർളായ സ്വലാത്ത് നിസ്കാരത്തിലുണ്ട്. ആ നിസ്കാരം ഇല്ലാതെ എത്ര ഈ സ്വലാത്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല.
ദിക്ർ ചൊല്ലിട്ടും പ്രയോജനമില്ല, റാത്തീബ് ഇരുന്നിട്ടും പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് നമുക്ക് കാരുണ്യം ചെയ്യണമെങ്കിൽ, കരുണ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിന്റെ മുമ്പിൽ എപ്പോഴും വേണം. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ നിൽക്കുമ്പോലെ നിന്നോളണം. കൈ കെട്ടുമ്പോ പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം. ഉമ്മമാരെ, നിസ്കരിക്കുമ്പോ വേറെ ഒരു ചിന്ത വരാൻ പാടില്ല, അള്ളാഹുമായിട്ടുള്ള ബന്ധം മാത്രം, പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം മാത്രം. അതാണ് മഹാന്മാർ പറഞ്ഞത്, ആസ്ഥാനം നമുക്കൊന്നും എത്തിയിട്ടില്ല, അള്ളാഹുമല്ല ഖൈറിലാക്കട്ടെ. അവർ പറയുന്നത് എന്തറിയോ, അള്ളാഹ് അല്ലാത്ത വേറെ ചിന്ത എന്റെ മനസ്സിൽ വന്നെങ്കിൽ ഞാൻ മൂർത്തതാണ്. നമ്മളോ സുബ്ഹാനല്ലാഹ്, ഞമ്മ നിസ്കരിക്കുന്നു, ഞമ്മ ഇബാദത്തെടുക്കുന്നു, ഞങ്ങൾ ചെല്ലുവണല്ല ചെല്ലുന്നു പടച്ചവണ ഇന്ന സ്വലാത്തി ഉനുസുക്കി, എൻ്റെ നിസ്കാരം എൻ്റെ ഇബാദത്തും എല്ലാം നിനക്ക് റബ്ബേ, എൻ്റെ ജീവിതവും എൻ്റെ മരണം. പക്ഷേ ഞമ്മളെ ജീവിതവും മരണം അള്ളാഹുക്കാണെങ്കിൽ ഞമ്മൾ ഒരു കളവ് പറയുമോ? ഞമ്മളിൽ നിന്നൊരു തെറ്റുണ്ടാവോ? ഒരു കച്ചവടം ചെയ്യുന്ന ആള് സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചിട്ട് നേരെ പോയിട്ട് അളത്തത്തിൽ വ്യത്യാസം, തൂക്കത്തിൽ വ്യത്യാസം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ അല്ലേ. എത്ര കളവ് നമ്മളിൽ നിന്നുണ്ടാന്ന് ഒരു നാലില്, എത്ര നമ്മൾ പരദൂഷണം പറയലുണ്ട്, നമീമത്ത് പറയലുണ്ട്, പക്ഷേ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് ഒരു ഫലമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളെ കച്ചവടം നോക്ക്, നമ്മളെ കച്ചവടത്തിൽ എത്ര ഹറാമിയത്ത് വരുന്നു നമ്മൾ സൂക്ഷിക്കലില്ല. സഹർ കച്ചവടം, ആ കച്ചവടം, ഈ കച്ചവടം നമ്മൾ ചെയ്യലുണ്ട്, പക്ഷെ അതിലെല്ലാം പലിശ വരുന്നുണ്ടോ വഡ്ഡി വരുന്നുണ്ടോ നമുക്കറിയില്ല. അതല്ല സൂക്ഷിക്കേണ്ടതാണ്. സഹര് കച്ചവടം ചെയ്യുമ്പോ, കൂട്ടു കച്ചവടം ചെയ്യുമ്പോ, അതുപോലെ ഒരാൾക്കൊരു 300,000 കൊടുത്തിട്ട് ലാഭം വാങ്ങുമ്പോ അതിൽ പലിശ വരുന്നുണ്ടോ വഡ്ഡി വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി സയ്യിദുനാ റസൂലുള്ളാഹി. ഹറാം തിന്നിട്ടുള്ള ഇറച്ചി അത് നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾക്കറിയില്ലേ, കേട്ട ചരിത്രമില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് സുബ്ഹാനല്ലാഹ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയും, ചരിത്രമെല്ലാം അറിയുന്നവരാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു 5 വക്ത് നിസ്കാരത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൂടെ ഉള്ള മഹാൻ സുബ്ഹ് നിസ്കരിച്ച പാട് പെട്ടെന്ന് ഓടും, സലാം വീട്ടിയ പാട് ഓടുന്ന പതിവ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അബൂ ദുജാന റളിയല്ലാഹു അൻഹു, എന്തേ നിനക്ക് ദിക്റുകളും ദുആകളും വേണ്ടേ? നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് കേൾക്കണ്ടേ? ആ സമയത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്ന് അറിയോ നബിയേ? കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ തിന്നിട്ടുള്ള ഇറച്ചി നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നെങ്കിൽ, യാ റസൂലല്ലാഹ്, എന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പോവുകയാണ്, എന്തേ ഒരു അന്യന്റെ മരം, ഈത്തപ്പഴമരം എന്റെ ജാലില്ല, അതിന്റെ കൊമ്പുണ്ട്, അതിന്റെ ഗെല്ല് നമ്മള് ജാലില്ല, അതിൽ ഈത്തപ്പഴം എന്റെ ജാലില് വീണാൽ എന്റെ മക്കൾ തിന്നുപോകും, അത് അന്യന്റെ സ്വത്താണ്, അതുകൊണ്ടത് ഹറാമാ, അതുകൊണ്ട് ഹറാമിനെ സൂക്ഷിക്കാൻ എന്റെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വേഗം ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചിന്തിച്ചു പോയി, റബ്ബേ അല്ലാഹ്, നമ്മളെ പോലെയല്ല ഉടുത്തുണിക്ക് മറുത്തുണി ഇല്ലാത്ത സഹാബത്ത് റളിയല്ലാഹു അൻഹു, നമ്മളെ ഫ്രിഡ്ജിൽ എത്ര മീനുണ്ട്, എത്ര ഇറച്ചിയുണ്ട് അല്ലാഹ് അല്ലേ, നമ്മളെ ഫ്രിഡ്ജ് എന്ന് തുറന്നാൽ എത്ര ഇറച്ചി, സുബ്ഹാനല്ലാഹ്, എത്ര മീന്, എന്തെല്ലാം ഉണ്ട് റബ്ബേ. മുമ്പ് ഫ്രിഡ്ജ് ഉണ്ടോ കണ്ടിട്ടുണ്ടാവോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളിൽ പുതപ്പെത്രണ്ട്, വിരിപ്പെത്രണ്ട്, ഡ്രസ് എത്ര ഉണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹു, മക്കള് പട്ടിണിയാണ് നബിയേ, എന്റെ മക്കളെപ്പോഴും പട്ടിണിയാണ്, പട്ടിണിയായത് കൊണ്ട് വിശപ്പിന്റെ കാരണം കൊണ്ട് ആ ഈത്തപ്പഴം തിന്നുപോകും നബിയേ, അത് രക്ഷപ്പെടുത്താൻ ഞാൻ സുബ്ഹ് നിസ്കരിച്ച പാട് പോകുന്നു നബിയേ. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് ആരെ മരാണെന്ന് കേട്ട്, മര ആരതാ, അതൊരു യഹൂദിൻ്റെതാണ്, ബിസിർ എന്നാണ് അയാളെ പേര്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അയാളെടുത്ത് പോയി,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ 10 മരം സ്വർഗത്തിൽ ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. എത്ര? 10 മരം. ഈ ഒരു മരം അബൂദുജാനത്ത് റളിയല്ലാഹു അൻഹു കൊടുക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ യഹൂദി തമാശക്കിട്ട് ചെന്ന്, ഓഹോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, 10 മരം സ്വർഗത്തിൽ വേണ്ട, ഇവിടെ തരുന്നവരുണ്ട് കേക്ക്. സ്വർഗത്തിൽ പിന്നല്ലേ, അത് കട. ഇത് ക്യാഷ് വേണോ? ഇപ്പൊ വേണോ? അത് കടാണ്. അതുകൊണ്ട് കടന്ന് കച്ചവടം ഇല്ല. ഈ ഒരു മരത്തിന് 10 മരം ആര് തരുന്നു എന്ന് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിന്ന്, ഞാൻ കൊടുക്കാനബി എന്റെ ഒരു 10 മരം അദ്ദേഹത്തിന്. സുബ്ഹാനല്ലാഹ്, നോക്ക് ഈമാൻ നോക്ക്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ മുതലാളിമാരെ അനുസരിച്ച് ചെല്ലലുണ്ടല്ലേ, അങ്ങനത്തെ മുതലാളിമാരെ മലയാക്കി തീർക്കട്ടെ. നമ്മളെ പള്ളിക്ക് എന്തെങ്കിലും പോകണോ? ഞാൻ തരമ്മാ. അങ്ങനെ ചെല്ലുന്നവർ വേണം. ഒരു പാവപ്പെട്ട മിസ്കിനെ സഹായിക്കുമ്പോ ഞാൻ ഉണ്ടുമ്മാ. ഒരു പാവപ്പെട്ടവന്റെ കല്യാണാവട്ടെ, വീട് പണിയാവട്ടെ, എന്തോ ആവട്ടെ, ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ആൾ വേണം. അതാണ് ഈമാൻ. അള്ളാഹു വാക്കൂട്ടത്തിൽ ഞമ്മളെ ഈമാൻ അള്ളാഹാക്കി തീർക്കട്ടെ. അബൂദുജാനത്ത് റളിയല്ലാഹു അൻഹു മരം വാങ്ങിക്കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ തരാം. ഉടനെ ആ 10 മരം കൊടുത്ത് ആ മരം വാങ്ങിയിട്ട് അബൂദുജാനത്ത് അള്ളാഹുവിനെ കൊടുത്തു. എന്നിട്ട് ബിശ്ർ എന്ന് പറയുന്ന യഹൂദി 10 മരം കിട്ടിയ സന്തോഷത്തോടുകൂടെ അവിടെ ഭാര്യയോടിട്ട് പറഞ്ഞു, ഏ നിനക്ക് വിഷയം കൊന്നുണ്ടാ? എന്തേ, 10 മരം കിട്ടി ലാഭത്തിന്റെ കച്ചവടം. ഇന്ന് ഒരു മരത്തിന് 10 മരം. എന്നിട്ടോ ഈ മരം നമ്മളെ ജാലന്നെ ഉണ്ടല്ലേ, അതിന്റെ ഈത്തപ്പഴം കൊറച്ച് നമുക്ക് തിന്നല്ലേ. ഒരു മനസ്സിൽ കരുതിട്ട് രാത്രി ഉറങ്ങി, സുബൈക്ക് നോക്കും, മരം കാണുന്നില്ല. ആ മരം ഇങ്ങനെ നടന്ന് നടന്ന് നിന്നിട്ട് പോയിട്ട് അബൂദുജാനത്ത് അള്ളാഹുവിന്റെ ജാലിൽ നിന്നിട്ടുണ്ട്. മുഅ്ജിദത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിദത്ത് കൊണ്ട് ഇവര് രാത്രിയിൽ സ്വപ്നം കണ്ടതാണ്, സുബൈക്ക് നമുക്ക് ഈത്തപ്പഴം തിന്നാം. നോക്കുമ്പോ ഭാര്യ എഞ്ചിട്ട് പറയുന്നു, ഭർത്താവേ മരം കാണുന്നില്ല, പോയിൻ മര മരവോടെ. സുബ്ഹാനല്ലാഹ്, എവിടെയുണ്ട്? ബഹുമാനപ്പെട്ട അബൂദുജാനത്ത് റളിയല്ലാഹുവിന്റെ മുറ്റത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. മനസ്സിലാക്കണം, ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു മരം കൊടുത്തതിന് പകരമായിട്ട് 10 മരം സ്വർഗത്തിൽ തരാന്ന് പറഞ്ഞാലും പരിഹസിച്ചു, 10 മരം കിട്ടിയപ്പോ സന്തോഷിച്ചു. എന്നിട്ടും എന്റെ ആശ ഈ മരത്തിന്റെ ഈത്തപ്പഴം തിന്നാ നല്ല, പക്ഷേ അള്ളാന്റെ തീരുമാനം ആ മരം തന്നെത്താൻ നടന്ന് നടന്ന് അബൂദുജാനത്ത് റളിയല്ലാഹു അൻഹു മുറ്റത്ത് പോയി നിന്ന് പോയി. എന്നാലോ ഈ ചരിത്രത്തിൽ നാം പഠിക്കണം. എന്ത് പഠിക്കണം? നമ്മളെ മക്കളെ ഹറാമിയത്തിൽ രക്ഷപ്പെടുത്താൻ ഞങ്ങളെ മക്കള് ഹറാമ് തിന്നാൻ പാടില്ല. മഹിളാ കമ്മിറ്റിയിൽ പോയിട്ട് ബഡിന്റെ പൈസ കൊടുത്തിട്ട് മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ഏ നമ്മളെ ഉമ്മമാരിന്ന് മഹിളാ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റായിട്ടുള്ളവരുണ്ട്. എന്നിട്ട് ബഡിന്റെ കാശ് കൊടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. മോളെ അത് പലിശയാണ്, ബഡിയാണ്. പലിശ തിന്നാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പടച്ചിറം നമ്മളെ കാക്കട്ടെ. അള്ളാഹ് നമുക്ക് കാരുണ്യം ചെയ്യണമെങ്കിൽ, കൃപ ചെയ്യണമെങ്കിൽ എന്ത് വേണോ? ഇങ്ങനത്തെ ഹറാമിയത്തിൻ്റെതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഏയ് ശരി, നമ്മൾ എപ്പോ പോക്കെങ്കിൽ ഉസ്മാൻ ക്ലാസ്സിന് പോയ പോലെ പെണ്ണുങ്ങ പോകുന്ന കാണുന്നു. കേൾക്കണേ, ഇന്ന് മീറ്റിംഗ് പോവാ. മീറ്റിംഗ് ആര്? മാനേജർ വരുന്നേ പോവാ. മാനേജർ വരുന്ന മീറ്റിങ്ങിന് പ്രസിഡന്റും അവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ പെണ്ണുങ്ങ പാത്തിമും ഐസമ്മും പോയി. ഇവിടുത്തെ ഐസമ്മ പേത്തമ്മ എനക്കറിയാം. അവിടുത്തെ വീടെ ഇവിടുത്തെ പേടിയാ. ഇവിടെ പോകുന്നവരുണ്ടോ? അള്ളാഹ് കാക്കട്ടെ. ഇന്ന് അള്ളാഹ് കാക്കട്ട്. മാമീൻ ചൊല്ലേ, മാമീൻ ചൊല്ലുമ്പോൾ നിങ്ങളെ ഭാര്യമാർ പോകുന്ന അതിന് പാടിയാണ്. അള്ളാഹ് കാക്കട്ടെ. കടത്തീറുണ്ട. നമ്മളെ ഭാര്യമാരൊന്ന് സെക്രട്ടറി ആവണോ, പ്രസിഡന്റ് ആവണോ, സെക്രട്ടറി ആവണം എന്ന് കടത്തീറുണ്ട. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളെ ആചാരണല്ലോ മുഹമ്മദ് ഹാജി. സുബ്ഹാനല്ലാഹ്, ഞാനിനി മുഹമ്മദ് ഹാജി വേണ്ടവാ, ഞങ്ങൾ പ്രസിഡന്റ് ആവാം. എൻ്റെ പാത്തുമ്മ പേര് പ്രസിഡന്റ് ആവാൻ പൊയ്യത്തവയില്ല. അള്ളാഹ് കാക്കട്ടെ. അവർ പ്രസിഡന്റായിട്ട് വരുമ്പോൾ അള്ളാഹ് ഞങ്ങളെ മരിപ്പിക്കട്ടെ. എന്ന് പേടിയാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂറുക്കും ഇലാ നിസായിക്കും, പെണ്ണുങ്ങൾക്ക് അധികാരം വരുമ്പോൾ മരിക്കും മക്കളെ, ഭൂമിന്റെ മേൽഭാഗം ഖൈറല്ല ഉൾഭാഗം ഖൈറിയെന്ന് മുഹമ്മദ് മുസ്തഫ കണ്ടില്ലേ ഓരോ സ്ഥലത്ത് ഇപ്പൊ നടക്കുന്ന പെണ്ണുങ്ങൾ അധികാരം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അധികാരം വരുന്നെങ്കിൽ ഒരു കാര്യവും വിജയിക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. വീടുകാരിയാവട്ടെ നാട്ടുകാരിയാവട്ടെ പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുത്തുകൂടാ. ഖസാനന്റെ താക്കോല് പെണ്ണുങ്ങളെ കൊടുക്കാൻ പാടില്ല. ഞമ്മളെ വീട്ടിന്റെ അധികാരം അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങളുടെ അധികാരം ആണുങ്ങനെ ഭരിക്കണം. എല്ലാം പിടിച്ചു ആവാ, എല്ലാം ബാനയാക്കിട്ട് കച്ചവടാക്കിട്ട് കൊണ്ടേ കൊടുക്കുന്ന പോലെ കയ്യിൽ ഓൾ ഭയങ്കര. പിന്നെ സുബൈക്ക് പൈസ കേൾക്കുമ്പോ എത്ര 50 രൂപ 50 25 മതിയാവല്ലേ, ഓൻ കൊണ്ടേ കൊടുത്തിന്, ഓന്റെ ആവശ്യത്തിന് പൈസ ഇല്ല. പെണ്ണുങ്ങൾക്ക് അധികാരം വന്നുപോയി, വീട്ടിന്റെ അധികാരം കൊടുത്തുപോയി, ചെലവാക്കുന്ന ഓളന്നെ കൊണ്ടുവന്ന ഓളന്നെ ഫാൻസിന്റെ പീടിയൊക്കെ ഓളെ പോന്നെ, ഇനി തുണി പീടിയൊക്കെ വന്ന ഓളന്നെ ഓനു ഓനു പെങ്കൂസ് പോലെ പോന്നേ ഇല്ല. ഓളെ കടത്തിട്ട് ഉണ്ടായിരിക്കും ജങ്കയാന്ന്. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. എപ്പോഴും പെണ്ണുങ്ങളെ അധികാരം ആണുങ്ങളെ കയ്യിൽ വരും. ഖുർആൻ ചൊല്ലിയത് ഞാനല്ല, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങൾക്ക് എപ്പോ ആണുങ്ങൾ ഭരിക്കണോ ആണ് പെണ്ണുങ്ങൾ ചൊല്ലിയ പോലെ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളെ അടയാളം 15 അടയാളം പറഞ്ഞ അതിൽ ഒരു അടയാളാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക്, ഏ ഭാര്യമാർക്ക് ഭയപ്പെടുന്ന കാലം വരും ഭർത്താക്കന്മാര്, അപ്പൊ ഖിയാമത്ത് നാളെ അടയാളാണ്. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അൻതലിദല്ലമത്തു റബ്ബഹാ ജല്ലിയ പോലെ. ഏയ് പണ്ട് മുതലാളി, ഇന്ന് തൊഴിലാളി, തൊഴിലാളി മുതലാളിയായി. പണ്ട് ചെരുപ്പിന് കാലാത്തവർ മുതലാളിയായി. പണ്ട് ഓൻ്റെ അടുത്ത് പണിക്കുണ്ടായിമ്മ, ഇന്ന് നോക്കുമ്പോ വലിയ മുതലാളി. അതാവും ഖിയാമത്ത് നാളാവുമ്പോ അങ്ങനെ ആവും. എത്ര താപൊലുന ഫിൽ ബുനിയാൻ, നല്ല നല്ല ബിൽഡിംഗ് ഫ്ലാറ്റ് ആർക്ക്? പണ്ട് ആട് മേയ്ച്ചോണ്ടായ ആൾ, കാലിൽ ചെരുപ്പല്ലാത്ത ആൾ, ഇന്ന് വലിയ വലിയ ഫ്ലാറ്റുകളായിട്ടുണ്ട്. കുഞ്ഞാന്നോ ചെരുപ്പില്ല ഇപ്പൊ നോക്കുക സുഖം ഉണ്ടാവും. അത് ഖിയാമത്തിനുള്ള അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, എപ്പോഴും ആണുങ്ങളെ കയ്യിൽ അധികാരം വേണം എല്ലാ വിഷയത്തിലും. വീടിന്റെ വിഷയത്തിലും അങ്ങനെ, നാട്ടിന്റെ വിഷയത്തിലും അങ്ങനെ, എല്ലാ വിഷയത്തിലും. ഇല്ലെങ്കിൽ നമ്മ തോറ്റുപോകും. ആ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ വീട്ടിന്റെ അധികാരം കൊടുക്കുമ്പോ ചിലപ്പോ സുബ്ഹാനല്ലാഹ് പള്ളിയിൽ ചോറ് ഉസ്താദിന് ചോറ് കൊടുക്കാമോ, ഞാൻ ഓളയിൽ കേട്ട് വരുന്നേവാ ആക്കുന്ന ഓളെ തന്നെ അതായിരിക്കും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ട്, അവളെ പെണ്ണുങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ട്, ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരന്നെ. അതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് ഒരാൾ കേസ് പോയി, കേസ് പറയാൻ പോയി. നമുക്കെല്ലാം കേട്ട വിഷയല്ലേ, പെണ്ണുങ്ങളുടെ അടുത്ത് കേസ് പറയാൻ പോയി. എന്നിട്ട് വിസിയ ഭാര്യന്റെ കേസ്, എപ്പോഴും നോക്കി ചോറാക്കുന്ന പോളു. ഭർത്താവ് എന്താക്കി? ഉമർ ഖത്താബിന്റെ അടുത്ത് പോയിട്ട് പറയാം. ഇപ്പൊ ഇവിടെ നിന്ന് കേസ് വന്നെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് ചെല്ലലുണ്ടാ? അതില്ല. കാദിയാർ ചെല്ലലുണ്ടാ? കാദിയാർ ഞാൻ ആക്കുന്നല്ലാതെ കാദിയാറിന്റെ അടുത്ത് എന്തെങ്കിലും കേസ് പോകുന്നു? അത് മാത്രം നോക്കുവാണി പെരുന്നാള് വിസയ ചൊല്ലോനി മാത്ര, ബാക്കി വിസയം ഞമ്മ നോക്കാം. മറ്റേഷനില്ല അല്ലെങ്കിൽ വേറെ എവിടെ, നമ്മൾ മുസ്ലിമിങ്ങളെല്ലാം അപ്ഡേഷനില്, പ്രസിഡന്റിന്റെ അടുത്ത് വന്നൊരു പഞ്ചായത്തിയോ ഉണ്ടാ, കാലിയാരടുത്ത് പഞ്ചായത്തിക്ക് ഉണ്ടാ, ഫസ്റ്റിന്റെ വിസയാവട്ടെ, നിക്കായിന്റെ വിസയാവട്ടെ, അല്ലെങ്കിൽ നാട്ടിന്റെ ഗുളുമാലാവട്ടെ, എല്ലാം പോകുന്ന സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തിൽ. സുബ്ഹാനല്ലാഹു ഞമ്മല കാക്കട്ടെ. കാലിയാർ ഞമ്മക്ക് ഉഷാറുണ്ടത് വേണം ബമ്പാണ്, അതായിക്കോട്ടെ, നല്ലത് തന്നെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മളെ എ പി ഉസ്താദിയുടെ കാദിയായി, വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഫൈദുസ്സമാൻ സുൽത്താൻ ഉലമ എ പി ഉസ്താദിനുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. നമുക്ക് ഈ നാട്ടിൽ പൊയ്യത്ത വെയില് നല്ല കാദിയായിട്ട് അല്ലെ അംഗീകരിച്ചിട്ടുണ്ട്. ഇൻഷാദിന് ഒരു അസിസ്റ്റന്റ് വേണം, അത് ഇൻഷാല്ലാ അവർ തീരുമാനിച്ചോളും, അള്ളാഹിന്റെ തീരുമാനമല്ലേ. എ പി ഉസ്താദിനെ എപ്പോ ഞങ്ങൾക്ക് സമ്പർക്കം ചെയ്യാനാന്ന്, എ പി ഉസ്താദിനെ എപ്പോ ഇവിടെ വരാനാന്ന്, ഒരു നായിബ് വേണോ, ബദലിന് ഒരാൾ വേണോ? എ പി ഉസ്താദ് അവിടെ ഓർഡർ ആക്കുന്നു, ആ നായിബ് ഉണ്ടല്ലോ അവിടെ, മൂപ്പർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടോ, അപ്പൊ നമുക്ക് പേടിയില്ല. പക്ഷെ മൈന എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നേതാവിനെ വിളിക്കാന്നല്ലാതെ. ആ എ പി ഉസ്താദ് എത്ര സ്ഥലത്തിൽ ഖാദിയുമാണ്, നേതൃത്വമാണ്, എത്രയോ പള്ളികളും മദ്രസകളും നേതൃത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകുമാരാകട്ടെ. കാരണം ആലിമീങ്ങളെല്ലാം വഫാത്തായിട്ട് കാണുമ്പോൾ ബേജാറാണ്, ലോകം മരിച്ചവർ നോക്കി. താജു ഷരീ അലി കുഞ്ഞു ഉസ്താദിന്റെ അടുത്ത് എത്രത്ര മഹാന്മാരാണ് പോയിക്കൊണ്ടത്, ഇത്ര ഉസ്താദന്മാർ, ഉസ്താദ് ചില്ലറാളാ, ബേക്കോൾ ഉസ്താദിനെയും ആറ്റക്കോയത്തങ്ങളെയും സദാത്തങ്ങളെയും ഉസ്താദാണ്. മഹാ അന്ന് കണ്ടില്ല എല്ലാരും.
സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ മഹാന്മാരെ ഉസ്താദാണ് നമ്മളെ നാട്ടിലുണ്ടായത്. നമ്മളെ നാടൻ ഒരു ദുഃഖത്തിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്റെ ആ പ്രകാശം, ആ വെളിച്ചം എന്നേക്കും നമ്മളെ നാട്ടിൽ അള്ളാഹു നൽകുമാരാകട്ടെ. അവരെപ്പോഴും നമ്മൾ അനുസ്മരിക്കണം. സുബ്ഹാനല്ലാഹ്, വലിയൊരു വിഷയം തന്നെയാണ് ആലിമിങ്ങിലൂടെ മരണം. ഇൽമ് ഇല്ലാതാകുന്ന അങ്ങനെയാണ്. ഇൽമില്ലാതെ എന്ന് പറഞ്ഞാൽ ആലിമിങ്ങിൽ മരിക്കല, ഇൽമെന്തോന്നില്ല, ആലിമിങ്ങിൽ മരിച്ചു പോലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്ന സംഭവം മഹാനായ നബിയുള്ളാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം അള്ളാഹു രോഗം കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം എപ്പോ നിസ്കരിക്കുന്ന ആളാണ്. എത്രയോ സ്വത്തുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കൂല, ഒരു വക്ത് കളാക്കൂല, എപ്പോ നോക്കി നിസ്കാരത്തിൽ തന്നെ. ഇത് കണ്ടപ്പോ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്, ആ മോൻ ശപിച്ച കാരണം എന്ത്? മോൻ എന്ത്, നിസ്കാരത്തിന്റെ കുറവ് കൊണ്ടല്ല, ഇബാദത്തിന്റെ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ആകാശത്തിൽ ഒലിയുന്ന എന്ന പേര്, അസാസീൽ എന്ന പേര് മഷ്ഹൂറായിട്ടുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, മലക്കുകളുടെ മധ്യത്തിൽ തന്നെ വലിയ ഇബാദത്തുകാരനായിരുന്നു ഇബ്ലീസ്. പക്ഷെ ഇബ്ലീസ് ആയത് എന്തുകൊണ്ട്? ചെറിയൊരു സുജൂദ്. ഏയ്, ഉസ്താദിന് സുജൂദ് ചെയ്യാത്തവരൊറ്റ കാരണം, ഉസ്താദിനെ ബഹുമാനിക്കാത്തവരൊറ്റ കാരണം കൊണ്ട് എന്തായി? ഇബ്ലീസ് ഇബ്ലീസ് ആയി പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വേറെന്തു ആക്കിയിട്ടില്ല, തപ്പാക്കിയിട്ടില്ല. നിസ്കാരത്തിന്റെ കുറവുണ്ട്, ഇബാദത്തിന്റെ കുറവുണ്ട്, സുജൂദ് ചെയ്യാത്ത സ്ഥലമുണ്ട്. വലിയ ഇബാദത്തിന്റെ ആളായിരുന്നു ഇബ്ലീസ്. പക്ഷേ അല്ലാഹു ബഹുമാനിച്ച അബുൽ ബഷർ ആദം, ആദ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തവരൊറ്റ കാരണം കൊണ്ട് അല്ലാഹ് പറഞ്ഞു വസ്തഖ്ബറ വകാന മിനൽ കാഫിരീൻ, കിബ്ര് നടിച്ചോ. ഓൻ എന്ത് ചൊല്ലിയതറിയോ? എന്തിന്റെ ബാവ ഇത്? സമമ്മ എന്തിന്റെ അമ്മ? ഖലഖ്തനി മിൻ നാരിം വ ഖലഖ്തഹു മിൻ തീൻ, മേരെ മിറ്റേ ആംഗ് മേ ബനായ ഉസ്കു മിറ്റി മേ ബനായ, മനസ്സിലായ? എന്നെ തീയിൽ പടച്ചതാണ്, ഓനെ മണ്ണിൽ പടച്ചതാണ്. മണ്ണിനും തീൻ എത്ര ഫോറ്? അത് കൊന്തില്ല അല്ലാഹ്. അല്ലാഹനോട് ഞാൻ കേട്ടോ, ഏയ് ചില വ്യക്തികളെ കേൾക്കലുണ്ട്, ഓനെന്തിന് കൊടുത്തേ സ്വത്തു? അല്ലാഹ് കൊടുത്തിട്ടിരിക്കോ, നീ കേൾക്കുന്ന ആര്? അല്ലാഹ് ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നു, സ്വത്ത് കൊടുക്കുന്നു, തോട്ടം കൊടുക്കുന്നു, കൃഷി കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ചോദ്യം ചെയ്യാൻ ഞങ്ങളല്ല അതിൻ്റെ അവര്. അല്ലാഹ് കൊടുക്കുമ്പോ അല്ലാഹിനോട് ചോദ്യം ചെയ്യുന്നവരായി, ഓനോടല്ല നിങ്ങൾ കേൾക്കുന്നേ. ഏ ഓൻ എങ്ങനല്ല സ്വത്ത് കിട്ടിയേ വാവാ? ഓ കട്ടോണ്ട് പറഞ്ഞതാ? നിധി കിട്ടിയേ വാ? നമ്മുടെ ആഴ്ചനാക്കോയില്ല, അല്ലാഹ് കൊടുത്തതാ. ഞമ്മ എന്താ കൂടെ അൽഹംദുലില്ല. അപ്പൊ അല്ലാഹ് നമ്മളോട് റാഹത്താണ്. അതിൽ അസൂയ വെക്കുമില്ല, അതിൽ കിബുർ കഴിക്കുമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാരാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ലഅനത്താക്കപ്പെട്ട പകയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ ഇബ്ലീസ് ആവാനുള്ള കാരണം ചെറിയൊരു കാരണം, വേറൊന്നും ആക്കിയിട്ടില്ല. ഉസ്താദ് ഇൽമു പഠിപ്പിച്ച് ആ ഉസ്താദ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മലക്കരെ വിളിച്ചിട്ട് കേട്ട്, നിങ്ങൾക്ക് ഇതിന്റെ പേരറിയോ? അതിന്റെ പേരറിയോ? ഇതിന്റെ പേരറിയോ? സുബ്ഹാനക്കല്ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഒരു വലി അല്ലാഹ്, നീ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചല്ലാതെ വേറെ നമുക്ക് ഒന്നില്ല. ആ ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഓർക്ക് പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുത്ത്. ഏതുവരെ അത്തൽ ഫുസ്വാ, ഗ്യാസ്റ്റബിളായിട്ട് വിടുന്ന ഒരു സാധനം ഉണ്ടല്ലേ കാൽ കൈയില്ലാത്ത, അതിനെ പറഞ്ഞു കൊടുത്ത് പേര്. അത് മനസ്സിലായില്ലേ? അത് സാറിനെ വിട്ടോണ്ടല്ലേ അമ്മ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. യാരായപ്പോ എങ്ങ് പറ ഡേഞ്ചർ, കുറച്ച് റബ്ബ് സലാമത്താക്കട്ടെ. ഗ്യാസ്റ്റബെല്ലാം നല്ലോണം തിന്ന് തിന്നിട്ട് അമ്മ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, അതിന് ജാഗ്രത. അപ്പൊ ചെലപ്പോ നിസ്കാരത്തില് വന്നു പോയിങ്ങ് പോയില്ലേ. പണ്ടൊരാൾ എന്താക്കി, ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് നല്ലോണം വാഴ്ന്ന് ചെല്ലിട്ട് 2 വർഷം നിന്നിട്ട് ഒരേ തീണ്ടു കൊടുന്നു, പള്ളിക്കെല്ലാം വര തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉസ്താദ് 2 വർഷം നിന്നിട്ടാകുമ്പോ പിന്നെ അവിടെ മുട്ടെ കുത്തി ഉസ്താദ് പോയി. അവിടെ പിന്നെ 2 വർഷം അങ്ങനത്തെ ഒരാളുണ്ട്, 2 വർഷം നിൽക്കുന്നവരുണ്ട്, 10 വർഷം നിൽക്കുന്നവരുണ്ട്. ഉസ്താദ് നമ്മള് ആലിക്കുഞ്ഞി ഉസ്താദ് 19 കൊല്ലം അല്ലേ, 19 കൊല്ലം ഇവിടെ ഉണ്ടായി. അള്ളാഹുവെ അവിടുത്തെ ദർജ നീ ഉയർത്തി കൊടുക്കണം അമ്മ. അങ്ങനെ 2 കൊല്ലം നിന്നിട്ട് ഉസ്താദ് പോയി, അവിടെ നിന്ന് വിട്ടുപോയി, നിസ്കാരം പഠിപ്പിച്ചിട്ട് പോയതല്ലേ. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദ് വന്ന് നാട്ടിലേക്ക് നോക്കിയിട്ട് പേരമ്മ, ഞാനന്ന് ഇൽമല്ല പഠിപ്പിച്ച ഓരോ എങ്ങനെ ഉണ്ട്, നാട്ടിൽ എങ്ങനെ ഉണ്ട്, ഓരോ നിസ്കാരമല്ല എങ്ങനെ ഉണ്ട് നോക്കാ ചേട്ടി വന്നു. വന്നു നോക്കുമ്പോ ഒരൊറ്റ മനുഷ്യനില്ല പള്ളിയിൽ, ഒരാളും ഇല്ല, ഒരു മനുഷ്യൻ നിസ്കരിച്ചോണ്ടുണ്ട്. അപ്പൊ ഉസ്താദിന് കൊസിയായി, പടച്ച റബ്ബെ ഞാൻ പഠിപ്പിച്ച ഇൽമ് ഒരാൾക്കെങ്ങനെ കൊണ്ടുവിനല്ലേ, ഒരാളെങ്ങ് നന്നായിനല്ലേ റബ്ബെ, കൊസിയായിട്ട് പോയാലോട് കേട്ട് എങ്ങനെ കാക്ക റാഹത്തല്ലേ. നിങ്ങൾ അങ്ങ് പള്ളിക്ക് വന്നോണ്ട് ഉസ്താദ് ഞാൻ വന്നതിനറിയോ
ഓർക്കെല്ലാം കൊന്നില്ല എന്റെ വിസിയ നിങ്ങൾ ചെല്ലി തന്നെ ഒരു ഈ തായോട്ടും ഇത്തോട്ടും പോകുന്നതുണ്ടല്ലേ എനിക്ക് ബരാഹത്തെ. കാരണം എന്തേ, ഞാനൊരു തടിയുള്ള മനുഷ്യൻ. ഈ തടിയുള്ള ആളാകുമ്പോ തായോട്ടും ഈത്തോട്ടും പോകുമ്പോ ഗ്യാസ്ട്രിക്കെല്ലാം കറക്റ്റ് ഗ്യാസ് പോകുന്നു. അതിന് വേണ്ടി ഞാൻ അഞ്ച് ഒക്കിൽ വന്നിട്ട് ഇവിടെ ആക്കുള്ളൂ. നിസ്കാലം ചെയ്യാവില്ലെന്ന് എനിക്ക് അറിയാല്ല. നമുക്കിനും ഏയ് മനസ്സിലാക്കണം, ഞമ്മോ ലഹനത്താക്കപ്പെട്ടപ്പോ കഴിഞ്ഞു. ഇബ്ലീസ് ലഹനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിനോട് എതിർ പ്രവർത്തിച്ച് എന്ത് എതിർ പറഞ്ഞെന്തറിയോ? ഓഹോ അല്ലാഹ്, ഇത് ന്യായമാ, എന്നെ തീയിൽ പഠിച്ചിട്ട് ഓനെ മണ്ണിൽ പഠിച്ചിട്ട് മണ്ണിനും തീ ഡിഫറൻസ് ഡിപെൻഡ് അറിയില്ല. എനിക്ക് അള്ളാഹിനോട് കേട്ടു, ഓനറിയല്ല തീ കത്തുമ്പോ മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് പോലീന്ന് ഓനിക്കറിയോ? ഓൻ ചിന്തിച്ചില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനോട് ന്യായം പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, മോനെ വസ്തഖ്ബറ വകാന മിനൽ കാഫിരീൻ, അവിശ്വാസിയായി പോയി, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. ഇന്ന ലഅനത്തി ഇലാ യൗമിദ്ദീൻ, എന്റെ ശാപം നിനക്ക് ഖിയാമത്ത് വരെ ഉണ്ട്. ഇപ്പൊ ആര് പേര് കേൾക്കുമ്പോ ഇബ്ലീസ് ഒരു സുജൂദ് വിട്ടിന്, ഞമ്മ എത്ര സുജൂദ് വിട്ടിന്, ഞമ്മക്ക് എത്ര ലഅനത്ത് ചൊല്ലണോ അല്ലാഹ് ആക്കട്ടെ. ഒരു സുജൂദ് ഇബ്ലീസ് വിട്ടപ്പോ എന്തിനു വിട്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ അല്ലമ ആദം അൽ അസ്മാ കുല്ലഹാ ثم عرضهم على الملائكه. ആദം നബി അലൈഹിസ്സലാമിനെ എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തു, സർവ്വതും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആദം അലൈഹിസ്സലാം മലക്കുകൾക്ക് ചൊല്ലി കൊടുത്തു. മലക്കുകളെ കൂട്ടത്തിലുള്ള ആളാണ് ഇബ്ലീസ്. അന്ന് പേര് അസാസീൽ എന്നാണ് പേര്. സുബ്ഹാനല്ലാഹ്, ആ ഇബ്ലീസ് അള്ളാഹുവിനോട് എതിർ പ്രവർത്തിച്ചു, പഠിപ്പിച്ച ഉസ്താദിനെ സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. ഉസ്ജുദ് ലി ആദം അലൈഹിസ്സലാം, ആദം എനിക്ക് സുജൂദ് ചെയ്യ്. അവൻ പറഞ്ഞു ഞാനില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഖിയാമത്ത് വരെ ശപിക്കുന്ന ഒരു വ്യക്തിയാക്കി. ഉസ്താദിനെ ബഹുമാനിക്കാത്തവരറ്റ കാരണം നിസ്കാരത്തിന്റെ കുറവല്ല, ഹജ്ജിന്റെ കുറവല്ല, സക്കാത്തിന്റെ കുറവല്ല, ദിക്റിന്റെ കുറവല്ല. എന്താണ് കുറവ്? അല്ലാഹ് ബഹുമാനിച്ച വ്യക്തിയെ ബഹുമാനിക്കാത്തവരറ്റ കുറവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ല ബഹുമാനിച്ച് എന്തൊക്കെയുണ്ടോ നാം ബഹുമാനിക്കണം, ആദരിക്കണം. പള്ളി അല്ല ബഹുമാനിച്ചതാ, പള്ളിന്റെ മെമ്പർ, പള്ളിന്റെ എന്തെല്ലാം ഉണ്ട് അല്ല ബഹുമാനിച്ചതാ. ഏതുവരെ? പള്ളിന്റെ മണ്ണ്. പള്ളി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മണ്ണും ഒരേ നമ്മൾ സൂക്ഷിക്കണമല്ലോ. പള്ളി പൊളിക്കുമ്പോ അതിന്റെ മണ്ണ് കമ്മിറ്റിക്കാർ ജാഗ്രതയാക്കും. പള്ളിന്റെ ഇരുമ്പ് പള്ളി ആയിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും ബഹുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുഅ്മിനീങ്ങളെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചു. തഹ്ഖീറു മാ ഹഖറല്ലാഹ്, അല്ലാഹ് നിസ്സാരപ്പെടുത്തി എന്തൊക്കെയുണ്ടോ അത് നിസ്സാരപ്പെടുത്തി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം. വലിയ സംഭവമൊന്നുമല്ല, ചെറിയ സംഭവമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ദിമാഗ് വാലേക്കും ഇഷാറത്ത് കാഫിഹേ. തലച്ചോറുണ്ടോ ബുദ്ധിയുണ്ടോ ഇത് മതിയാവും, വേറൊന്നും വേണമെന്നില്ല. വെറും ഒരു സുജൂദിന്റെ കാരണം കൊണ്ട് ഇബ്ലീസിനെ അല്ലാഹ് ഇബ്ലീസാക്കി ശപിച്ചു ഖിയാമത്ത് വരെ. അതേ ഇബ്ലീസ് എന്ത് ചെയ്തു അറിയോ? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗാവുള്ള കാരണം ഓനെന്നെ ഓനെന്നെ. എന്റെ കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാമിനക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, മുതല് കൊടുത്തു, മക്കളെ കൊടുത്തു. ഓനിക്ക് അസൂയായി. എന്ത് അസൂയായത്? ഇത്ര സമ്പത്ത് കൊടുത്തിട്ടും മക്കളെ കൊടുത്തിട്ടും മൂപ്പർ നിസ്കരിച്ചോണ്ടല്ലോ ഇനി ഇല്ലാതാക്കോ. ഏ അതുകൊണ്ട് ഇബ്ലീസിനെ ജാഗ്രത ആക്കണം. അങ്ങനെ ആക്കും വന്നിട്ട് നിങ്ങക്ക് സ്വത്തും സമ്പത്ത് തരുമ്പോ നിങ്ങളോട് ചേർന്ന് നിറ നീ എന്ത് നിസ്കരിക്കോ വന്നേ? ഇവിടെ സമ്പത്തില്ല, സ്വത്തില്ല, ഇവിടെ എന്തെല്ലാം ഇല്ല. ഓനെ ചൊല്ലി തരും. അപ്പൊ ഓന്റെ ഇതിന് ഭയപ്പെടേണ്ട. ലാത്തുലിക്കും അമ്മാലിക്കും അല്ല ഔലാദുക്കും അന്തിക്കരില്ല. നിങ്ങളെ സ്വത്ത് കാരണമാ, സമ്പത്ത് കാരണമാ നിങ്ങളെ നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. ഖുർആൻ അല്ലാഹ് പറയുന്നു, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഞ്ച് വക്ത് അതാത് സമയങ്ങളിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗാവുള്ള കാരണം ഇബ്ലീസിന്റെ അസൂയ. ഇബ്ലീസ് അല്ലാഹുവിനോട് പോയിട്ട് പറഞ്ഞു, അടച്ച റബ്ബേ, അയ്യൂബിനിക്ക് സ്വത്തും സമ്പത്തും മക്കളെ കൊടുത്തത് കൊണ്ടല്ലേ ഇബാദത്ത് എടുത്തോണ്ടുള്ളേ? ഒക്കോ അല്ല, ഞാനൊന്ന് എനിക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു അധികാരം തരുമോ? എന്ത് പരിശോധന? ഞാൻ ആ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു അധികാരം എനിക്ക് തരണം. പിന്നെ നോക്കാം, ഓന്റെ സമ്പത്ത് ഓന്റെ മുതലില്ലെങ്കിൽ എന്താക്കും നോക്കാം.
എനിക്ക് ആദ്യമായിട്ട് ഒരു പരിശോധന എന്തറിയോ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സമ്പത്ത് നശിപ്പിക്കണം. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. ഞമ്മളെ സമ്പത്ത് നശിപ്പിച്ചിട്ട് ചില പരിശോധന ഉണ്ടാവും. ഞമ്മയിൽ ജയിക്കണം, സബൂർ വേണം, ക്ഷമ വേണം. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സ്വത്ത് നശിപ്പിച്ച് ഞാൻ ചുരുക്കി പറയാം. സ്വത്തിനെ നശിപ്പിച്ചിട്ട് ഇബ്ലീസ് വന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിട്ട് വരുന്നു, അയ്യൂബ് നബി വിസേ കൊന്നുണ്ട, എന്തിനമ്മാ നിങ്ങളെ സ്വത്തല്ല പോയല്ലേ, നശിച്ചു പോയി, തോട്ടല്ല പോയി, നിങ്ങൾ ഇവിടെ എന്നെ ഉണ്ടാ. അൽഹംദുലില്ലാഹ്, ഞമ്മന്താക്കും, ഇതെങ്ങനെ സ്വത്ത് പോയത്, ആറ് സിഹറാക്കിയത് പോവാ, ആറ് മാട്ടാക്കിനെ പോവാ, ആറ് തകട് വെച്ചത് പോവാ, ചിലർ തകട് എന്ന് പോകുന്ന അവിടക്ക് കണക്ക് നോക്കുവാൻ. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. എന്ത് കണക്ക്? പാൽ കണക്ക്, നൂറ് കണക്കെല്ലാം ഉണ്ടല്ലേ, ഊറ് കണക്കും സമയമല്ലേ ഇപ്പൊ. അള്ളാഹു കാക്കട്ടെ. ഒരു കണക്കും സമയമല്ലേ ഇപ്പൊ. ഞമ്മളെ കണക്ക് തന്നെ കറക്റ്റ്. ഏത് കണക്ക്? അള്ളാഹു സുബ്ഹാനഹു വതാല തന്ന സ്വത്ത് അവൻ കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ്, അവനെ സ്തുതിക്ക. അപ്പൊ അള്ളാഹ്ക്ക് കൊസിയാന്ന്, ഏയ് അള്ളാഹ്ക്ക് റാഹത്താന്ന്. ഇത്തരം സമ്പത്ത് കൊടുത്തിട്ടും നശിച്ചപ്പോൾ അവൻ എന്നെ ഓർത്ത്, ലൈൻ ശകർത്തുല്ല അദീദന്നക്കും വലൈൻ കഫർത്തും മിന്ന അദാബി ലശദീദ്. അല്ലാഹ് ഖുർആനിൽ ജില്ല, ഏയ് ഇത്തരം സമ്പത്തും ഇത്തരം സ്വത്തും നശിച്ചപ്പോൾ അവൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് റബ്ബേ പടച്ച റബ്ബിനെ സ്തുതിച്ചവരറ്റ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അവനിക്ക് അല്ലാഹു ഏറെയാക്കി കൊടുക്കുന്നു. മുന്നത്തെക്കാലും ഫ്ലാറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഏറെയാക്കി കൊടുക്കുന്നു. അപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സ്വത്തും അതുപോലെ സമ്പത്തും നശിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നല്ല, നിസ്കാരം മറക്കുന്നല്ല, അള്ളാഹനെ മറക്കുന്നല്ല, മനവാട്ടി വീണ് മറക്കുന്നല്ല, മഹാന്മാരെ മറക്കുന്നല്ല. എന്ത് വേണോ ഏറെ ആക്കണം, ദിക്റി ഏറെ പോണം, സ്വലാത്ത് ഏറെ ചെല്ലണം, കുതുബിയത്ത് ഏറെ എടുക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല കൊശിയായിട്ട് ഏറെ തരുന്നുമ്മാ. ഞാൻ എന്ത് സുബ്ഹാനല്ലാഹ്, ഞമ്മ ഒരു സ്വത്തും സമ്പത്തും നശിച്ചപ്പോ ഞമ്മ വിചാരിക്കുന്നത് ഞാൻ എന്റെ മൂത്തോനാക്കിനെ മാന്ത. കുടുംബത്തിനോട് തന്നെ നമുക്ക് വന്ന് സൂല്ലൻ, അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അത് മൂത്തോന് ഭയങ്കര അസൂയുണ്ടായി, മൂത്തോൻ എന്നെ ആക്കിനമറ്റ്, അല്ലെങ്കിൽ എരയോണാക്കിനേതാ, അല്ലെങ്കിൽ നമ്മളെ ഓളുണ്ടല്ലേ പാത്തുമ്മ, ഓൾ എന്നെ ചെലുക്കോണേ, നിന്നെ ഞാൻ ഇല്ലാതാക്കുന്ന ചെലുക്കോണ്ട, ഓൾ എന്നെ ആക്കിനമ്മ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. സൂല്ലന് വേണ്ട, ആരോട് ചീത്ത വിചാരിക്കാണ്, നീ വിചാരിക്കണം എന്തറി പടച്ചറപ്പേ. നോക്ക്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, എന്റെ സമ്പത്ത് നശിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അൽഹംദുലില്ലാ സ്വത്ത് നോക്കാണെന്ന് പോയില്ല, അവിടെ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാ. ഇത് കേട്ടപ്പോ ഇബ്ലീസിന് മൂത്തുപോയി ദേഷ്യം, പടച്ച റബ്ബേ ഓനെ നശിപ്പിക്കാൻ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, മക്കളെ നശിപ്പിക്കണം, അതിനൊരു സമ്മതനക്കം വേണോ. സുബ്ഹാനല്ലാഹ്, മക്കൾ നല്ല എൽമ പഠിക്കുന്ന ഒരു മദ്രസ ഉണ്ടായി, നമ്മളെ വിഭാഗങ്ങളിലെ മദ്രസ പഠിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹേയ്, മുത്തഅല്ലിമികൾ ഇല്ലാതാക്കുന്ന, മദ്രസ ഇല്ലാതാക്കുന്ന ഒരു കോമുണ്ട്, ഇപ്പോ ഉണ്ട് ഇബ്ലീസിന്റെ ഒരു കൂട്ടം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അവരെയും അല്ലാഹു കാക്കട്ടെ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പഠിക്കുന്ന മദ്രസക്ക് പോയിട്ട് അതിന്റെ കുന്തെല്ലാം വലിച്ചിട്ടിട്ട് അവരെ കൊന്ന് മരിച്ചുപോയി മക്കളെ, വീണിട്ട് ബിൽഡിംഗ് വീണിട്ടാകുമ്പോ വന്നിട്ട് ചൊല്ലി, അയ്യൂബ് നബിയെ നിങ്ങൾ ഉടനെ ഉള്ളതായി ബന്ധത്തിൽ ഓക്കോ, നിങ്ങളെ മക്കളെ മേച്ചല്ലേ, മക്ക മേച്ചു ചെല്ലുമ്പോ ഒരു ബേജാറുണ്ടാകുന്ന സാധാരണ ഉണ്ടാവില്ല, കിടാക്ക മേച്ചി എന്ന് പറയുമ്പോ ഒരു വിഷമം മനസ്സിൽ വന്നു വിചാരിക്കുമ്പോ എനിക്ക് ഒന്ന് കൊസിയായി, ഓ ഇനി ഞാൻ ജയിച്ചു. ഉടനെ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹ്, എന്റെ എനിക്ക് മക്കൾ തന്നത് നീയാണ് റബ്ബേ, നീ കാരുണ്യവാനാണ്, നീ കൃപയുള്ളവരാണ്, നീ തന്നത് റബ്ബേ, അല്ലാഹ് നീ തന്നെ കൊണ്ടുപോയല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിച്ചപ്പോൾ എനിക്ക് മൂത്തുപോയി ദേഷ്യം. മക്ക മേച്ചിട്ട് പോലും ഇയാൾ എന്താക്കുന്നില്ല, ഇബാദത്തിൽ നിന്ന് പിന്മാറുന്നില്ല, അല്ലാഹുവിൽ നിന്ന് പിന്മാറുന്നില്ല, പടച്ച റബ്ബിൽ നിന്ന് പിന്മാറ്റയില്ല. ഞമ്മന്നിന്റെ സ്വത്ത് അമ്പത്ത് കുറയുമ്പോ ഞമ്മ പള്ളിക്ക് വരുന്നതിനെ കുറഞ്ഞു, എന്തോ പള്ളിക്ക് വരുന്നില്ല, ഇപ്പൊ എന്തും ഇല്ല ഉസ്താദ്, എന്തും ഇല്ലാണ്ടേ പള്ളിക്ക് വരുമില്ലേ, ജുമാക്ക് വരുമില്ലേ, ഇസ്കാരത്തിന് കുറവാക്കുന്നതാ,
എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, അയ്യൂബ് നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാ എന്ന് മക്കൾ മരിച്ചപ്പോഴും പറഞ്ഞു പോയി. എന്നിട്ടോ ഇബ്ലീസിന് അരിശം കൂടി പോയി, പടച്ച റബ്ബേ ഇനി ഒരു ചെറിയ പരീക്ഷണം ചെയ്യാൻ അയ്യൂബ് നബിന്റെ ശരീരം എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, മോനെ നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞതാണ് ഇല്ലാ ഇബാദക എന്നെ മാത്രം പേടിച്ച് ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്, അവരെ നശിപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല ഇബ്ലീസേ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ആത്മാർത്ഥതയോടെ നോമ്പ് പിടിക്കുന്ന, ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കുന്ന, ആത്മാർത്ഥതയോടുകൂടെ ദിക്ര ചെല്ലുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇബ്ലീസേ. ലഅനത്തുല്ലാഹി അലൈഹി. അയ്യൂബിനെ പിന്നെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയില്ല, അല്ല പടച്ചവനെ ഒന്ന് ശരീരം വിട്ടു തരണം. ഓക്കെ, ശരീരം വിട്ടുകൊടുത്തു അയ്യൂബ് നബി അലൈഹിസ്സലാം. അതാ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സ്ഥലമല്ലേ സുജൂദ്. ആ സുജൂദിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇബ്ലീസ് വന്നിട്ട് ഊതുന്നു മൂക്കിലേക്ക് ഒരു ഊത്ത്, നെഞ്ഞാൽ വിഷത്താൽ ഊറ്റപ്പെട്ട ഒരു വിഷമുള്ള ഒരു ഊത്ത്. അതുകൊണ്ടല്ലേ മക്കളെ നല്ല ചൂടുള്ള ചായത്തിന് ഊതി കുടിക്കാൻ പാടില്ല, വിഷാണ്. ഏയ്, നല്ല കഞ്ഞുണ്ട് കിടാക്കൊക്കെ കൊടുക്കുമ്പോ ഊതി കൊടുക്കണ്ട, ഉമ്മ പാല് കൊടുക്കുമ്പോ ഊതി കൊടുക്കണ്ട, ഊതരുത്, ചായക്ക് ഊതാൻ പാടില്ല. അത് തണുത്തന്റെ കുടിച്ചാ മതി, ഇതിന് ഊതി കുടിക്കണോ? ഊത്ത് പാടില്ല. ഞമ്മള് അവണ്ടല്ലേ, ഫാനിട്ട് കറങ്ങുമ്പോ അതിനൊരു ഇത് വെക്കണം, അതിന് എന്ത് വെക്കുന്ന, പുറത്തു പോകേണ്ട ഒരു സാധനം വെക്കുന്നല്ലേ, അതിന്റെ കാറ്റ് പുറത്തു പോകുമ്പോ എന്റെ ഒരു ഫാൻ പേരൊന്ന് ഫാൻ വെക്കുന്നത് ഇഷ്ടം, അതിന് എന്ത് ഇഷ്ടം, എന്തോ അത് വിധ കേട്ടാ മതി. എന്റെ ഭൂമികളെ, അപ്പൊ ആ ഫാന് ഇങ്ങനെ കറങ്ങുമ്പോ ഞമ്മള് ഹവ ഇങ്ങനെ പോയിക്കൊണ്ട്, അത് വിഷായിട്ട് പോയി ചില പണി പിടിക്കും. ചണ്ടി തുണിയൊന്നും ഞമ്മൾ റൂമിൽ ഇടാൻ പാടില്ല. ഞമ്മ കിടക്കുന്ന സ്ഥലത്ത് തട്ട തുണി ചണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫാനല്ലേ, അത് ആറട്ടമ്മ ഇടണ്ട, അത് ചിലപ്പോ ഞമ്മക്ക് ബാധിക്കും, പനി ബാധിക്കും, സീക്ക് പിടിക്കും. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ മഹാനായ യൂബ് നബി അലൈഹിസ്സലാമിന്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ ആ ഊത്ത് കാരണം 18 കൊല്ലം അല്ലെങ്കിൽ 13 കൊല്ലം രോഗമായി. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനക്ക് ഭാര്യമാർ പെരുത്തും ഉണ്ടായിരുന്നു, എല്ലാം ഒഴിവായിട്ട് പോയി. ഇതിനെ നോക്കി കാവലമ്മ, സ്വത്തുണ്ടാകുമ്പോ എല്ലാരും ഉണ്ടായി, സമ്പത്തുണ്ടാമുണ്ടായി, മക്കണ്ടാമുണ്ടായി, വീടുണ്ടാമുണ്ടായി, പക്ഷേ എല്ലാം പോയപ്പോ ഭാര്യമാരെല്ലാം ഓരോന്ന് ഒഴിവായി. പക്ഷേ റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങ ഭാര്യ ഒഴിവായില്ല. റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ ഭർത്താവിനെ ശുശ്രൂഷിച്ചു, ഏതുവരെ കയ്യിൽ താങ്ങി പിടിച്ചു, കുളിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കഷ്ടമെന്നറിയോ? ഭാര്യമാർ അങ്ങനെ വേണം, ഭർത്താക്കന്മാർ രോഗാകുമ്പോ അവരെ നോക്കണോ? നല്ല സുഖം ഉണ്ടാകുമ്പോ എന്തെല്ലാം കൊടുത്തതിനെ മറക്കാൻ പാടില്ല. ഇപ്പൊ പണിക്ക് പോകുന്നില്ല, കട്ടിൽ നിന്ന് ഊന്തിരുന്നേ റബ്ബേ സുബൈക്കൊന്നു മൂണ്ടിക്കൊണ്ട് മൂണ്ടിക്കൊണ്ട് വരുന്ന, എന്താ അത്? ഇന്നലെ എന്റെ ഭാര്യ ഊന്തിട്ടിന അവസ്ഥ കളത്തിക്കാൻ പണിക്ക് പോകത്തേ, പഠിച്ച റബ്ബ് കാക്കട്ട്. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ ഒരിക്കലും ഏയ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഭർത്താക്കന്മാരെ എത്ര ബഹുമാനിക്കുന്ന അത്ര നമുക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും ബഹുമാനിക്കണം. ഏ, ഞാൻ നേരത്തെ ഉമർ ഖത്താബിന്റെ ചരിത്ര ബക്കീനാണ് ബഹുമാനപ്പെട്ട നബിയുള്ള അയ്യൂബ് നബി ഇസ്ലാം 18 കൊല്ലം രോഗമായിട്ട് പോലും അള്ളാഹിനോട് ദ്വാരണ. ഞാൻ അമ്മ സുബ്ഹാനള്ളാഹ് ഏടക്കള്ള പോയിട്ടാ വട്ടി. ഏ, ഞമ്മളെ അന്തു ഞാൻ വരുമ്പോ കണ്ടു, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ പൊയ്യത്ത പേരില് അന്തു എന്ന് പറയുന്ന ആള് എല്ലാ അലിമിങ്ങളോടും ആ സദാത്തുക്കളോടും ബന്ധമുള്ള ആള്, നാട്ടുകാരെല്ലാം പോയിട്ട് നോക്കുന്ന എനിക്കറിയല്ല, ഭയങ്കര രോഗമാണ്. മാസത്തിൽ 12,000 രൂപ ചെലവുണ്ട് ഡയാലിസിസ്. ബാക്കിലൊരു മുറിവായിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പടച്ച റബ്ബേ അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയ്ക്ക് കൊടുക്കട്ടെ. എങ്ങനെ താങ്ങുന്നറിയല്ല. ആ ചെറുപ്പക്കാരന് അല്ല കൊടുത്ത ഒരു പരീക്ഷണം നോക്ക്. എല്ലോ അലിമിങ്ങളായിട്ട് ബന്ധമുണ്ട്. ഞമ്മളെ ചിലപ്പോൾ അത് മിക്കുന്ന മൂപ്പറുണ്ട്, അന്തു എന്ന് പറയുന്ന ഈ ഹൊയ്യത്തവയിലുള്ള ചെറുപ്പക്കാരൻ ഞമ്മളെ മക്കളെ പോലെ നോക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 12,000 രൂപ മാസത്തോളം ചെലവുണ്ട്, എവിടുന്ന് കിട്ടുന്നറിയല്ല, ആര് കൊടുക്കുന്നറിയല്ല.
വടച്ചറബി അദ്ദേഹത്തിന്റെ ആ രോഗം കാണുമ്പോൾ ബേജാറായിപ്പോയി, കരഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രോഗം അള്ളാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. ഈമാനോട് കൂടെ അയാൾ ഞങ്ങളെ മരണം ആക്കി തീർക്കട്ടെ. കാരണം എത്ര കഷ്ടമുണ്ട്, ഉമ്മ ശുശ്രൂഷിക്കുന്നു വന്നിട്ട് അള്ളാ ആ ഉമ്മ നോക്കുന്നു വന്നിട്ട് അങ്ങനത്തെ കിടാക്ക. അള്ളാഹുവെ നമ്മളെ മക്കൾക്ക് അങ്ങനത്തെ രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. അള്ളാഹു കൊടുത്തൊരു പരീക്ഷണം. ആലിമീങ്ങളായിട്ട് ബന്ധം, വലിയ വലിയ മഹാന്മാരായിട്ട് ബന്ധം. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു കൊടുക്കുന്ന ഓരോരോ രോഗം അത് പരീക്ഷണയാണ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ നമ്മളെ രോഗം. അള്ളാഹു ശിഫയാക്കി തരട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗമായപ്പോ നോക്കിയതാരി? ഒരു പെണ്ണുങ്ങ, ഒരു ഭാര്യ. എങ്ങനത്തെ ഭാര്യയാണ്? റഹ്മത്ത് ബിബി റളിയല്ലാഹു അൻഹാ. നമ്മളെ പെണ്ണങ്ങൾക്ക് റഹ്മത്ത് എന്ന് പേര് വെക്കാൻ ഉണ്ടാവാം. എന്തേ അല്ലോ റഹ്മത്ത്, ബർക്കത്ത് ഇങ്ങനെ പേര് വെക്കും തീരാ. എന്തേന്നറിയോ, ഞങ്ങൾ പോയിട്ട് കേൾക്കുന്നു, റഹ്മത്തുണ്ടാ? റഹ്മത്ത് ഇല്ല. ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമായിപ്പോ ഇങ്ങനെ ചിലപ്പോ റഹ്മത്ത് ഇല്ലാതായപ്പോ. അതുകൊണ്ട് റഹ്മത്ത് എന്ന് നമ്മളെ കിടാക്കൾക്ക് പേര് വെക്കണ്ട, ബർക്കത്തൊന്നും പേര് വെക്കണ്ട. ചില പേര് വെക്കാത്ത പേരെല്ലാം ഉണ്ട്, വെക്കാൻ പാടില്ലാത്ത. പക്ഷെ നമ്മ വെക്കുന്ന എന്തറിയോ, അത് ചെല്ലിട്ട് കാര്യമില്ല. പിതാ, ഖുദാ, ഖുദാ എന്നിൻ്റെ എല്ലാം പേരുള്ളത്. പിതാ എന്ന് പേര് വെക്കണ്ടെന്നല്ല, ഖുദാ, ഖുദാ. ഈൻ്റെ അടുക്കൽ ഓരോരോ പേര് കേട്ടോ അതിശയപ്പെടുന്നു. പേര് നല്ല പേര് വെക്കണം. നമ്മളെ കിടാക്ക നല്ല നിലക്ക് നടക്കണമെങ്കിൽ നല്ല പേര് വെക്കണമെന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാകുന്ന ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം. ഭർത്താക്കന്മാരെ എത്ര നിങ്ങൾ ശുശ്രൂഷിച്ചോ, എത്ര ആദരിച്ചോ, എത്ര ബഹുമാനിച്ചോ, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനം അള്ളാഹു തരും. അള്ളാഹു നൽകുമാരാകട്ടെ. നമ്മളെ ഭാര്യമാർ നമുക്ക് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അല്ലേ. ഞങ്ങൾ പോയിട്ട് ആ വാതിലെടുത്ത പാട് കേൾക്കുന്ന എങ്ങനെ നിസ്കരിച്ച് ഞാൻ കേൾക്കലില്ല. നമ്മ കേക്കലുണ്ട, നിസ്കരിച്ചിനെ തറാവി നിസ്കരിച്ചിനെ കേൾക്കാനുണ്ടാ, ഒക്കെ നേരത്തെ വിട്ടുപോയ സമൂസം ഉണ്ടാ, റോൾ ഉണ്ടാ, പിർണി ഉണ്ടാ, മണ്ണി ഉണ്ടാ, തിന്നാതെ തീർക്കു പോകുന്നതാക്കട്ടെ. മറച്ചറപ്പ് സലാമത്താക്കട്ടെ. ഞമ്മ കേക്കലില്ല നിസ്കരിച്ചിനാ. ഏയ്, ഞമ്മളെ ഭാര്യമാർ നിസ്കരിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങൾ അവരെ കൂടെ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. ഞങ്ങൾ പള്ളിയിൽ വന്നിട്ട് 24 മണിക്കൂർ ബിസ്കറ്റൊക്കെ ബിസ്കറ്റൊക്കെ തശ്ബീഹ് സ്വലാത്തിൽ ഇരുന്നിട്ട് ആലിമീങ്ങളെ കൂടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് നമ്മളെ ഭാര്യയും കാലം നിസ്കാരമില്ലാത്ത ഭാര്യയായി പോയെങ്കിൽ അവളെ കൂടെ ഞമ്മ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അതിന് പശ്ചി പോയിട്ട് കേൾക്കണം ബാദൽ തുറന്ന പാട് അസ്സലാമു അലൈക്കും. പക്ഷെ സലാം ചൊല്ലോ ഷൈത്താൻ എവിടെ ഉള്ളതെന്നല്ല, ബാദലെടുത്ത പാടെ ഞമ്മ വിളിക്കുന്നത്. ഏ ഷൈത്താൻ ഓടെ ഉള്ള ആരെ ഓളെ വിളിക്കുന്നമ്മ, ഓൾ പിന്നെ ഷൈത്താൻ അവതരിക്കുവാറാണ്. ഞമ്മ ബാദൽ തുറന്ന പാട് അസ്സലാമു അലൈക്കും, അവിടെ പിരിസം കൂടി തന്നെ സലാമു ചൊല്ലോട് ഓൾക്ക് പിരിസം വരുന്നെ. ഓട്ടോമാറ്റിക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത് അഫ്സുസ് സലാമ ബൈനക്കും, തമ്മാത്തമിന് സലാമു പറത്തുക, സ്നേഹം ഉണ്ടാക്കാൻ. ഉറുക്ക് കെട്ടിയങ്ങാനുള്ള സ്നേഹം ഉണ്ടാകുന്നേ, ഉറുക്ക് പിന്നെ കെട്ടണം, നൂല് പിന്നെ കെട്ടുന്നേ, ഏഹ് മണവാട്ടി പിന്നെ സീരണി പിന്നെ തിന്നോണം. ഫസ്റ്റ് എന്ത് വേണോ, അസ്സലാമു അലൈക്കും ചൊല്ലണോ, ഭാര്യയായോ മുസ്ലിമായോ, ആ പിന്നെ മനവാട്ടി വീടിൻ്റെ അടുത്ത് ക്വസ്റ്റിയാന്ന് മനവാട്ടി വീട്ട്. ആ ആള് കുഴപ്പമില്ല, സലാം ചെല്ലുന്ന ആളുകൾ മുസ്ലിം മുസ്ലിം എന്ന് പേര് വെച്ചാൽ പോരെ, സലാമ് വേണം, തമ്മാത്തമ്മിൽ സലാമ് പരത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഭാര്യമാരെ സ്നേഹമുണ്ടാക്കണമെങ്കിൽ സലാമ് വേണോ? അതേപോലെ സലാം ചൊല്ലിയ പാട് പിന്നെ കേൾക്കണം. മീൻ പൊച്ചിനാന്നല്ല, നിസ്കരിച്ചിനാ, നീ തറാവി നിസ്കരിച്ചിനാ, നീ വിത്ര് നിസ്കരിച്ചിനാ, ഇഷാ നിസ്കരിച്ചിനാ, കേൾക്കണം. കേട്ടിട്ട് അതിന് ശേഷം നിസ്കരിച്ചില്ലെങ്കിൽ ചോറ് കൊണ്ട, നിസ്കരിക്കാത്ത ഓൾ ഉണ്ടാക്കിട്ട് റബ്ബെ, നിസ്കരിക്കാത്ത ഓലെ കൈകൊണ്ട് ചോറ് ഉണ്ടാക്കിട്ട് പിർണി ഉണ്ടാക്കി മണ്ണി ഉണ്ടാക്കി ഒരു പ്രയോജനം ഇല്ല. അപ്പൊ അത് വേണോ? നിസ്കരിക്കുന്ന പെണ്ണുങ്ങാണോ ഞമ്മളെ പെണ്ണുങ്ങ? അള്ളാഹു ആക്കൂടത്തിലാക്കി തീർക്കട്ടെ. അപ്പൊ ഫസ്റ്റ് നിസ്കരിപ്പിക്കണോ ഭാര്യമാർ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞെന്താ, നബിയെ തങ്ങളെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കഴിപ്പിക്കണം, തങ്ങൾ നിസ്കരിച്ച പോരാ. ഏയ് സുബൈക്ക്, നീ പള്ളിക്കോക്കും ഭാര്യനെ വിളിക്കണോ, ഏയ് ഞാൻ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നു, നീ എനിക്ക് നിസ്കരിക്കും. ഇല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ കയ്യിലാവൂല. ഒരാൾ മൻസല്ല അൽ ഫജ്ര ഫഹുവ ഫീ സിമ്മത്തില്ല, സുബൈ നിസ്കരിച്ച അള്ളാഹുവിന്റെ കയ്യിലായി. എന്റെ ഓൾ ശൈത്താന്റെ കയ്യിലായെങ്കിൽ നിനക്ക് പ്രയോജനം ഉണ്ടാ. ഓൾ നിസ്കരിച്ചിട്ടില്ല, നീ നിസ്കരിച്ചിന്, സുബൈക്ക് വീടൊക്കെ പോകുന്നു, ഇതാണ് ഞാൻ പോയിട്ട് വരുന്നാവാ, അസ്സലാമു അലൈക്കും. എങ്ങനാവോ പൂച്ചന കണ്ണെ ബർക്കത്ത്, ഈ സൈത്താനിന്റെ പോലത്തെ പൂച്ചന കണ്ണെ ബർക്കത്തില്ല. നിസ്കരിക്കാത്ത നിന്റെ ഓളെ കണ്ടിട്ട് പോയെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവാൻ. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. ഇവിടെ നിസ്കരിക്കാത്ത പെണ്ണുങ്ങ കുറവ്.
എല്ലാം നിസ്കരിക്കുന്നവർ അള്ളാഹു വാക്കുകൊടുത്തിലാക്കി തീർക്കട്ടെ. വളച്ച റബ്ബു ഞമ്മളെ അഞ്ചു വക്ത് നിസ്കരിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു ആക്കി തീർക്കട്ടെ. നിസ്കാരമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ ഓള് ഭാര്യ റഹ്മത്ത് ബിബി റളിയല്ലാഹു അൻഹ ഇത് കണ്ടിട്ട് പറഞ്ഞാൽ ചെല്ലി 18 കൊല്ലം രോഗമായിട്ട് നിങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് കേട്ടൂടെ, നോക്കി ക്ഷമ നോക്കി സബൂർ നോക്കി 18 വർഷത്തിന്റെ ശേഷം ചെന്ന് നിങ്ങൾ ഒന്ന് ദ്വേർന്നൂടെ. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ ഓള് പറഞ്ഞെന്തറിയോ? ഓളോട് ഭർത്താവ് എന്ന് പറഞ്ഞറിയോ? ഞാൻ അള്ളാഹുവിനോട് ദ്വേഷിക്കുന്നില്ല. എന്തേ 18 കൊല്ലത്തിന് മുമ്പ് അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് എത്ര, അള്ളാഹു തന്ന സ്വത്ത് എത്ര, മക്കളെത്ര, അള്ളാഹ് എനിക്ക് ആഫിയത്ത് എത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 18 കൊല്ലം അള്ളാഹു രോഗം തരുമ്പോ അതിനോട് കേൾക്കുന്നമ്മ, അത് വേണ്ടമ്മ. അല്ലാ എനിക്ക് രോഗം തന്നു, നീ കാരുണ്യത്തിന്റെ കടലല്ലേ അല്ലാ, നീ കാരുണ്യമാണല്ലേ അല്ലാ. അയ്യൂബ് നബി അലൈഹി സ്സലാം അല്ലാഹുവിനോട് ചൊല്ലി. അപ്പൊ അല്ലാഹു ചൊല്ലുന്ന ഉർക്കുദ് റിജിലക്ക, നിങ്ങളെ കാല് കൊണ്ടിട്ടൊന്ന് അണക്ക്. ഏ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഭൂമിയിൽ നിന്ന് വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബോർ ഇടുന്നവർ, കെന കുയിക്കുന്നവർ ഈ ആയത്ത് ഊതിട്ട് ബോർ കുയിച്ച് തന്നെ നല്ലോണം കിട്ടും. ഈ ആയത്ത് പഠിച്ചോണം. ഉർക്കുദിന്റെ ജലക്കഥാപുസ്തകം ബാലറ്റും അങ്ങനെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ യൂബ് നബി അലൈഹി സ്സലാം കാൽ അണക്കാൻ പറഞ്ഞപ്പോൾ ആ കാൽ അണങ്ങളോടുകൂടെ സുബ്ഹാനല്ലാഹ് വെള്ളം വന്ന്, അങ്ങനെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്സലാം രോഗം ശിഫയായി പോയി. പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്സലാം അള്ളാഹിനോട് പറഞ്ഞെന്തറിയോ? പഠിച്ച റബ്ബേ, എനിക്ക് നീ രോഗം തന്നാലും 4 കാര്യം നീ വിടാൻ പാടില്ല. 4 കാര്യം എപ്പോഴും എനിക്ക് പോണോ? എന്തത്? വഖൽബൻ ഷാഖിറ വലിസാനൻ ദാഖിറ വബദനൻ അലൽ ബലായി സാബിറ വസൗജത മുഅ്മിന സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുന്റെ റസൂൽ ജല്ലമൻ റസഖഹുല്ലാഹു അർബഅ. 4 കാര്യമുള്ള അള്ളാഹു ഒരാൾക്ക് കൊടുത്തുപോയെങ്കിലും വലിയ ഭാഗ്യവാനാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. എന്താണ് 4 കാര്യം? പടച്ച റബ്ബ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യൂബ് നബി അലൈഹി സ്വലാം തന്നെ പറഞ്ഞതിന്, അല്ലാഹ് എന്റെ ശരീരത്തിന് എത്ര രോഗം വന്നാലും പ്രശ്നമില്ല, എന്റെ ശരീരം നശിച്ചാലും പ്രശ്നമില്ല, പക്ഷേ ഖൽബൻ ശാക്കിറ ശുക്ര ചെയ്യുന്ന ഒരു മനസ്സ് നീ തരണം അല്ലാഹ്. എന്റെ മനസ്സെപ്പോഴും ശുക്ര ചെയ്യുന്ന ഇബാദത്തെടുക്കുന്ന മനസ്സാവണം അല്ലാ. നിന്നെ വാഴ്ത്തുന്ന നിനക്ക് ദിക്ര ചൊല്ലുന്ന നാവ് എനിക്ക് തരണം അല്ലാ. വലിസാനം ദാഖിറ എന്റെ നാവ് ദിക്ര ചൊല്ലുന്ന നാവാക്കണം അല്ലാ. വബദനന്നൽ ബലായി സാബിറ എന്റെ ശരീരം ക്ഷമിക്കുന്ന ശരീരമാക്കണം അല്ലാ. 3 കാര്യം പറഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ കാര്യം എന്തറിയോ പറഞ്ഞത്? ഏയ്, 1, എന്റെ മനസ്സെപ്പോ ശുക്ർ ചെയ്യുന്ന മനസ്സാക്കണം. ഏയ്, ശുക്ർ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ശുക്ർ എന്താ? 5 വക്ത് നിസ്കരിക്കൽ തന്നെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏയ്, എപ്പോഴും ശുക്ർ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചെല്ലുന്ന ഒരു നാവ് എനിക്ക് തരണം. ദിക്ർ ചെല്ലുന്ന നാവ് വലിസാനം ദാക്കിറ എന്റെ നാവ് ദിക്ർ ചെല്ലുന്ന നാവാക്കണം അല്ലാഹ്. 3-ാമത്തത് ചെല്ലുന്നു ബദനൻ അലൽ ബലായി സാബിറ എനിക്ക് എന്റെ ശരീരം ഇത്തരം രോഗം തരുമ്പോ ക്ഷമയുള്ള ഒരു ശരീരാക്കണോ അല്ലാ. എന്നിട്ട് 4-ാമത്തെ കാര്യം എന്താ ചെല്ലോ? സൗജത്ത മുഅ്മിന അല്ലാ, എനിക്കൊരു ഈമാനുള്ള ഭാര്യനെ തരണോ അല്ലാ. വെട്ടാസി ഭാര്യനെ തന്നിട്ടുണ്ട്, ഈമാനുള്ള ഭാര്യ, വിശ്വാസമുള്ള ഭാര്യ, അല്ലാനെ ഓർക്കുന്ന ഭാര്യ, ഇബാദത്തുള്ള ഒരു ഭാര്യ എനിക്ക് നീ തരണം അല്ലോ. ഈ 4 കാര്യം ഒരാൾക്ക് അല്ല കൊടുത്തെങ്കിൽ വലിയ ഭാഗ്യവാനാണ്. അല്ലാ വാക്കൂട്ടത്തിൽ ഞങ്ങളാക്കി തരട്ടെ. ഞങ്ങളെ പല്ലിരിക്കുന്ന 40 കോടിന്റെ 50 കോടിന്റെ പല്ല്, 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ പല്ലിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണ് എങ്ങനത്തതാവണം? ഇബാദത്തുള്ള പെണ്ണാവണം, നിസ്കാരമുള്ള പെണ്ണാവണം, ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലേ. ഏ ചെല്ലോണി ഭയങ്കരത്തിൽ നമ്മളെ പോരമ്മ, ഏതൊരു ഖത്തർ ഉള്ളു ദുബൈ, കക്കൂസ് ലണ്ടൻ്റെ, ഉണ്ടു മലേഷ്യത്തേത്, സിംഗപ്പൂരിന്റെ ലൈറ്റ് ഭൂമിന്റെ അത്യത് അല്ലേ നമ്മളെ പോരപ്പോ അവസ്ഥ. എല്ലാരെ പോലെ അല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് ആമീൻ ചെന്ന് ബർക്കത്ത് വേണ്ടെന്ന, ബർക്കത്ത് ഉണ്ടു നല്ല, നിങ്ങൾ ധൈര്യം തന്നെ, ബർക്കത്ത് എത്ര ഉണ്ടു നമ്മളെ പോരല്ല, നിറോടി ഉണ്ടുമ്മ. അത് ഹർക്കത്താവണമെങ്കിൽ നിസ്കാരം വേണോ? ഏയ് പുരൽ നിസ്കരിക്കുന്ന ഭാര്യ വേണോ? സലാത്ത് ചെല്ലുന്ന ഭാര്യ വേണോ? സൂറത്തുൽ വാഖിയ ഓതിയാ മതിയാൽ സൂറത്തുൽ വാഖിയ ഓതുന്ന ആയത്ത് എന്ത് അറിയണോ? സൂറത്തുൽ വാഖിയ ആ ദരിദ്രം എല്ലാണ്ടാവും, അതിനായിട്ട് ഓതുന്നല്ല,
ദാരിദ്ര്യം ഇല്ലാണ്ടാവാൻ വേണ്ടിട്ട് മാത്രം സൂറത്തുൽ വാഖിഅ ഓതുന്നമ്മ അല്ല, ആ ഖുർആനിന്റെ അർത്ഥം പഠിക്കണോ, ആ ഖുർആന്റെ ബഹുമാനം വേണോ, ആ ഖുർആനാണെന്ന് മനസ്സിലാക്കണോ, യാദാ കലാമുള്ളോ, ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓതണോ, വെറും ഓതുന്നങ്ങനെ ആ ഉസ്താദ് ചെല്ലിനുവോ ദാരിദ്ര്യം ഇല്ലാണ്ടാവും അതിന് ഓതുന്നു, അതാ വേല, ദാരിദ്ര്യം ഇല്ലാണ്ടാവും ഓതിയെങ്കിൽ, പക്ഷെ ആ ഖുർആൻ ഓതുമ്പോ ഖുർആനായിട്ട് എന്താക്കണോ ഓതണം, ആ ഓതുമ്പോ അദബ് വേണം, അതും പാലിക്കണം, മര്യാദ പാലിക്കണം. ഖുർആൻ വെട്ടാശി ഓതുന്നല്ല, ചില പള്ളിയിലല്ല അൽകാഫ് സൂറത്തുള്ള എടുത്തോണ്ട് പോകുന്ന കാണുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ് ഏതോ ഒരു സൈസ് പോലെ കണ്ണട മൂക്കെടുത്ത പോയല്ല പാടില്ല. അൽകാഫ് സൂറത്തുള്ള എടുക്കുമ്പോൾ ബഹുമാനിച്ചിട്ട് ആദ്യം എടുക്കണം, അതിനടുത്തൊരു ബീഞ്ഞുകൊണ്ട് ലാച്ചുകൊണ്ട് പോകും തീരാ, അതെ മനസ്സിലാക്കണം. അൽകാഫ് ഓതുന്ന കുറവ് ഇപ്പം ഇവിടെ ആയിരം ആയിരം ഉണ്ട്, ആയിരം അൽകാഫ് ഉണ്ട്, അവൻ നേർച്ചയാക്കിയത് പോകും നേർച്ചയാക്കിയത്, അത് ഓതുന്ന ആളുണ്ട്, അത് മുക്കുരിക്ക തോത്തി തോത്തി ധൂള് പോയല്ലാതെ അങ്ങനെ ഓതുവാൻ ആളില്ല. ഇവിടുത്തെ വിഷയം ഒക്കെ അറിയാം, ജുമാക്ക് വരുന്ന ഇപ്പം ലാസ്റ്റിൽ പോകുന്ന ഫസ്റ്റിൽ ഓതുവിന് സമയം വേണ്ടേ, ജുമാക്ക് വരുന്ന ലാസ്റ്റിൽ കുത്തുബ തീരാനാവുമ്പോൾ വരുന്നു, കുത്തുബ എന്തെന്ന് അറിയാലേ, ആ ജുമാന്റെ രണ്ടരക്കാത്ത് നിസ്കാരം തന്നെ കുത്തുബ, മുക്കുരിക്ക ചെല്ലിന് പാല് പിടിച്ചിട്ട് പേടിപ്പിക്കുന്നല്ല, നിങ്ങൾ കൊല്ലുന്നേൽന്നല്ല, അയാൾ അതിന്റെ മഹത്വം ചെയ്യുന്ന ഖുത്ബാന്റെ മഹത്വം എന്ത്, അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈൻ മിനൽ ഫർദ്, ഖുത്ബ എന്ന് പറഞ്ഞാൽ അത് രണ്ടരക്കാത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ളത്, അതിന്റെ അർത്ഥം ഇതാ, സഈദുൽ ഖതീബ് അൽ മിമ്പർ, മിമ്പറിലേക്ക് കയറിയ അൽ ഖതീബ് ഫഖദ് ഫല ഹന്ദാ ഫഖദ് ഹന്ദൈ ബിന ഇദാ സഈദുൽ ഖതീബ് അൽ മിമ്പർ വല തകല്ലമ നഹത് വറാൽ മുണ്ടിർന്ന മാനവിയാരി പറഞ്ഞു മുണ്ടിരണ്ട, അങ്ങനെ മുണ്ടെങ്കിലോ ഫല സമാവ ജുമാഅത്തില, ജുമാന്റെ പ്രതിഫലം ഇല്ല, ഖുത്ബാന്റെ സമയത്ത് മുണ്ടിയാ ജുമാന്റെ പ്രതിഫലം ഇല്ല, പെണ്ണുങ്ങൾ ജുമാഅത്ത് വരുന്നില്ലല്ലോ, അതിന് വിഷയം പറഞ്ഞ കാര്യമില്ല, അത് നിങ്ങൾ കേട്ടോണ്ടുള്ള വിഷയം. അള്ളാഹു ഞമ്മളെ ഖൈറിലാക്കട്ടെ, അള്ളാഹു ഞമ്മളെ സലാമത്താക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗമായപ്പോഴും ചോദിച്ചത് എന്താ, പടച്ച റബ്ബേ എന്റെ മനസ്സ് ശുക്ർ ചെയ്യുന്ന മനസ്സാക്കണം അല്ലാ, എന്റെ നാവ് സിക്റുള്ള നാവാക്കണം അല്ലാ, വബദനൻ അലൽ ബലായി സാബിറ, ക്ഷമയുള്ള ശരീരമാക്കണം എന്റെ ശരീരം. എന്നിട്ട് കേട്ടത് സൗജത്ത മുഅ്മിന, ഇമാനുള്ളൊരു ഭാര്യ എനിക്ക് തരണല്ലോ, നമ്മളെ പുരലിരിക്കുന്ന ഭാര്യ നല്ല തത്വമുള്ള ഭാര്യയാവണം, ഇബാദത്തുള്ള ഭാര്യയാവണം, പടച്ചറപ്പിനെ പേടിക്കുന്ന ഭാര്യയാവണം, ഏതുവരെ ഭർത്താവിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന ഭാര്യയാവണം, മാത്രല്ല ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാതായെങ്കിലും അവളെ ശരീരവും അവളെ കട്ടിലും അവളെ വീടും അതാ അന്യ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തവളാകണം. ഖുർആൻ ചൊല്ലി തന്നെ ഒരു സാലിയായ പെൻ്റെ അടയാളം എന്തറിയോ, ഒരു അന്യത്തിന് വന്നു അവന് ഉള്ളിൽ പ്രവേശനം ഇല്ല, പുറത്തു തന്നെ ജാവോ, ഇതാ ഞാൻ മല പെണ്ണുങ്ങ അങ്ങനെയല്ല, പെൻസിൻ്റെ ഓണ് വന്നെങ്കും അവന് ജോലിൻ്റെ ഓണ് വന്നെങ്കും തുണി തുണിപ്പിയൻ്റെ വന്നെങ്കും എന്ത് ഉള്ളിൽ വരി, ഓ ആരി അന്യപുരുഷനല്ലേ, അന്യപുരുഷന്റെ മുഖം നോക്കൽ ഹറാം, അവന് നോക്കൽ ആറാമോ നീ നോക്കൽ ആറാമെന്നെ, അവിടെ അന്യ പുരുഷനില്ലേ, ഉസ്താദ് മാത്രം കണ്ടുപോയെങ്കിൽ റബ്ബേ കിണറ്റിൽ വായിക്കും നമ്മളെ പെണ്ണുങ്ങൾ, ഇപ്പൊ ഇല്ല, ഇപ്പൊ ഉസ്താദ് കണക്കന്നെ, മുന്നേ കുറച്ച് ഉസ്താദിനെ കാണുമ്പോൾ തന്നെ ഒരു ബഹുമാനിച്ചുണ്ടെ നമ്മളെ പെണ്ണുങ്ങൾ, പർദ്ദയെല്ലാം കറക്റ്റിട്ടുണ്ട്, പർദ്ദ മുന്നേ എങ്ങനെ ഉണ്ടാവും, ഉസ്താദിനെ നമ്മൾ വേറെ ആൾ പോയിട്ടുള്ള മുഹമ്മദ് പോയെങ്കിൽ ഓക്കെ അല്ലേ, അഹമ്മദ് പോയെങ്കിൽ യക്കെ, ഉസ്താദ് പോയി നിൽപ്പോ മനുഷ്യനും ഉസ്താദ് മരിച്ചു, മനുഷ്യ മതിയിലും ഉസ്താദ് അബ്ബേ ഉസ്താദിനെ നിങ്ങൾ മേടിക്കുന്നത്, ഉസ്താദ് മനുഷ്യനാണ് നിങ്ങളെ പോലത്തെ ആൾ, എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ പണ്ട് കുറേ 10 കൊല്ലമായി കഴിഞ്ഞു, ഇപ്പം പെണ്ണുങ്ങാത്തെ പെണ്ണുങ്ങില്ല, അള്ളാഹു ആ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നമ്മളെ പെണ്ണുങ്ങളാക്കി തീർക്കട്ടെ. ഞാനുകൾ നടന്നുകൊണ്ട് പോകുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അയ്മാൻ്റെ കുട്ടുമ്പോൾ അടുത്ത സംബന്ധം നല്ല സംബന്ധം അയ്മ പേരിച്ച് ഞാൻ മുണ്ടാസല കെട്ടിച്ചെന്ന് പുതിയ മുണ്ടാസല കെട്ടിയിരുന്നു, ഞാൻ മുണ്ടാസ് കിട്ട കുറവ് തപ്പിച്ചോളം വന്നേ, അന്ന് മുണ്ടാസ് കെട്ടിയിട്ട് പോകുമ്പോൾ ഈ പെണ്ണുങ്ങ മേടിച്ച് ഇത് ആരോ വന്നേൽച്ച് ഈ മക്ക് എവിടെ കിട്ടില്ല, പോയിട്ട് ഒരു കിണറ്റിലെ കിണറ്റിലേക്കല്ല ഈ തെങ്ങിൻ്റെ ഇതുകൊണ്ട് കുഴിയുണ്ട് അയക്കിളാച്ച പോയിട്ട് നോക്കുമെന്നുണ്ട്, ഞാൻ എന്നെ എടുക്കേണ്ടി വന്നു കൈ പിടിച്ച് വീട്ടാക്ക പേടിച്ച് ഇതാ അത്ര ഇത് ചങ്ക ഉസ്താദിനെ കാണുമ്പോൾ ഒരു മര്യാദ ഇങ്ങനത്തെ ഉള്ള സൈസ് ഉണ്ട് അള്ളാഹു ഞമ്മല കാക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ പെൻസിൻ്റെ അവന് വന്നെങ്കും അത് യുവന് വന്നെങ്കും അന്യ പുരുഷനാണോ മുഖം നോക്കൽ ഹറാം,
അതല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിർത്താൻ പോകുന്നു. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തിൽ ക്ലാസ്സിന് പോയൊരു പെണ്ണുങ്ങനെ ക്ലാസ്സിന് പോകുന്ന എപ്പോഴും ക്ലാസ്സിന് പോകും. നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പൊ ക്ലാസ്സിന് വന്നില്ലേ? അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു പെണ്ണുങ്ങാണ്. ബാല്യക്കാരത്തിമ്മ പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എടക്ക് പോന്നേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ് കേൾക്കാൻ പോന്നെ. എന്നാ മോളെ, എനിക്കൊരു വലിയൊരു ആഗ്രഹം, നിന്റെ മുഖം ഒന്ന് കാട്ടുന്നേ. മുഖം കാട്ടാലേ ഞാൻ ഹറാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം പിടിച്ചിട്ട് ചേർന്ന് റസൂലുള്ളാഹിനോട് നിക്ക് പിരിച്ച ഉണ്ടാ, ഒന്ന് മുഖം കാട്ടു. ഇത് കേക്കലോട് കൊണ്ട് റസൂലുള്ളാഹിന്റെ പിരിച്ച ചെല്ലല്ലേ, റസൂലുള്ളാഹിന്റെ മുഹബത്ത് ചെല്ലല്ലേ, ഇഷ്കുള്ള പെണ്ണുകളല്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഇഷ്ക് വെക്കുന്ന ഈ പെണ്ണ് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ ഇഷ്ക് കൊണ്ട് റസൂലുള്ളാഹിനോട് മുഹബത്തിനെ കൊണ്ട് മുഖം കാട്ടുമെങ്കിൽ മുഖം കാട്ടി കാട്ടു പോന്താക്കി മുഖത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ കൗത്ത് ഏ കൗളത്തെ പിടിച്ചിട്ട് ചിക്കി ചിക്കിട്ടാമ വിസയം കേൾക്കണ്ട. ഈ ഓടി എന്നെ പുരക്ക് ക്ലാസ്സിന് പോയിട്ടില്ല. പോയിട്ട് എന്താക്കിയറിയോ, കറഞ്ഞാൻ തുടങ്ങി. ഞമ്മളെ പെണ്ണുങ്ങൾക്ക് അറിയോ, അള്ളാഹു ഞമ്മളെ കാക്കട്ട്, ഞമ്മളെ കാക്കട്ടുമ്മ. ആമീൻ ചൊല്ലി അള്ളാ കാക്കട്ട്, ഞമ്മളെ പെണ്ണുങ്ങളെല്ലാം കാക്കട്ട്. ഈ ചിതാക്കിട്ടാകുമ്പോ തൊട്ടിട്ടാൻ പോയി, മുഖം തൊട്ടിട്ടാൻ പോയി, ഉമ്മ വീട്ടിൽ പോയിട്ട് കറയാൻ തുടങ്ങി. ഭയങ്കര കരച്ചൽ, റബ്ബേ കരച്ചൽ നിൽക്കുന്നില്ല ഭർത്താവുമെന്ന്. എന്റെ മോളെ കറയുന്ന ക്ലാസ്സിന് പോയിട്ടില്ലേ ഭർത്താവേ? ഞാനിങ്ങനെ ക്ലാസ്സിന് പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്കുണ്ടെങ്കിൽ മുഹബത്തിനെ മുഖം കാട്ടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മുഖം കാട്ടി. മുഖം കാട്ടിയത് മാത്രല്ല, എന്റെ മുഖം അവൻ തൊട്ടുപോയി. ഭർത്താവേ, പടച്ച റബ്ബ് ഏത് ശിക്ഷയാണ് എനിക്ക് തരുന്നതെന്നറിയില്ല. ഇപ്പോൾ തന്നെ പോകണം ഇലാ ഹദ്റത്തി റസൂലില്ലാ. ഇപ്പൊ എന്നെ പോണം അല്ലാഹുവിന്റെ റസൂലിനെ അഗ്രത്തേക്ക് പോകണം. ഭർത്താവിനെ അയക്കുന്നത് കേൾക്കാൻ വേണ്ടി, മസാല കേൾക്കാൻ വേണ്ടി. എന്ത് മസാല? എന്നെ ഒരാളിങ്ങനെ തൊട്ടുപോയി, അതുകൊണ്ട് യാ റസൂലല്ലാ എന്റെ ദോഷം അല്ലാഹ് പൊറുത്തു തരുമോ എന്ന് കേൾക്കണമെന്ന് ഭർത്താവിനെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭർത്താവിനെ അയച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ ഭാര്യ അങ്ങയെ ക്ലാസ്സിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ നിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ ഒരു പരിശോധനാക്കണോ. എന്ത് പരിശോധന? യാവും പറഞ്ഞല്ലേ, എന്റെ ഭാര്യ പറഞ്ഞല്ലേ റസൂലുള്ളാഹിനോട് മുഹബ്ബത്ത് ഉണ്ട്, റസൂലുള്ളാഹിന്റെ പിരിച്ചുണ്ട്, അത് ഒക്കുന്നായെങ്കിൽ നീ ഒരു പരിശോധനാക്ക്. എന്ത് പരിശോധന? നിന്റെ പൊരന്റെ മുറ്റത്ത് ഒരു വലിയൊരു കുഴിയെടുക്കണം, വലിയൊരു കുഴി. നിനക്ക് ഒറ്റക്ക് കഴിഞ്ഞ ഓളം വിളിച്ചോളണം, സഹായിക്കാൻ വേണ്ടി, മണ്ണ് പിടിക്കാൻ വേണ്ടി, കൊത്താൻ വേണ്ടി ഓളം വിളിച്ചോളണം. എന്നിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ബർഗിടണം, കോൽ കോൽ ബർഗ് കോലുന്നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബർഗ് കൊണ്ട് ഇട്ടിടണം, ഇട്ടിട്ട് സുബ്ഹാനല്ല കത്തിക്കണം. കത്തിച്ചിട്ട് നീ ചൊല്ലണം ഓളോട് ആ തീക്ക് പോയിട്ട് ലായി ലായിക്കല്ല, രണ്ടാം പ്രാവശ്യം പറയണം ലായിക്കല്ല, മൂന്നാം പ്രാവശ്യം നീ പറയണം എങ്ങനെ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്കുണ്ടെങ്കിൽ മോളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് മുഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഒന്ന് തുള്ളു. അങ്ങനെ വന്നിട്ട് വലിയൊരു കുഴി എടുത്ത് ഓളം വിളിച്ച് എന്തിനു കേട്ടു അത് പിന്നെ ചേർന്ന അമ്മ. അങ്ങനെ കുഴിയെല്ലാം എടുത്തിട്ട് വിറകെല്ലാം ഇട്ട് നിറച്ച് തീ കൊടുത്ത് തീ കൊടുത്തിട്ട് ചെല്ലി ലായി ഓളയുടെ ലായിക്കുന്നേ തീ കാര്യങ്ങളായിക്കോ തുള്ളുവോ സുബ്ഹാനല്ലാഹ്. രണ്ടാം പ്രാവശ്യം പറഞ്ഞ് തുള്ളുന്ന് കാണുന്നില്ല. മൂന്നാം പ്രാവശ്യം പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് നിക്ക് പിരിച്ച ഉണ്ടെങ്കിൽ മുഹബ്ബത്തുണ്ടെങ്കിൽ തുള്ളു. ഉടനെ തന്നെ പെണ്ണുങ്ങ ഒരു തുള്ളൽ പോയിട്ട് നോക്കി റസൂലുള്ളാഹിനോട് ഇഷ്ക് നോക്കി തുള്ളിട്ടാൻ പോകാൻ താക്കിയെന്നറിയോ, വലിയൊരു മൂടി ഓടുന്ന ഇത് വന്നാക്കി ഉള്ളിലിരിക്കട്ട് ഓടുന്നു കത്തിന്ന് വരച്ച് അങ്ങനെ മൂടിയിട്ടില്ല. ഹദ്റത്തു റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ എന്റെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ചാടിപ്പോയി നബിയേ, ആ തീന്റെ ഉള്ളിലിപ്പോ ഉണ്ട് നബിയേ, ഞാൻ മൂടി വന്നതാൻ.
അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ മോനെ ഉടനെ പോയിട്ട് അമ്മൂടെടുക്ക് മോനെ. ഓടി വന്നിട്ട് മൂടെടുത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഭാര്യ നല്ല സന്തോഷത്തോടെ ചിരിച്ചിട്ട് പുറത്തു വരുന്ന കാണുന്നു. സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ നല്ല സന്തോഷത്തോടെ പിരിസത്തോടെ കൂടെ ഒരു ഒരൊറ്റ പോറലും വയ്ക്കാതെ ഒരു ചെറിയ ഒരു തീയൊന്നും തൊട്ടിട്ടില്ല, ആ നിലക്ക് നല്ല ചന്തത്തോടുകൂടെ എന്റെ തീന്റെ പുറത്ത് വന്നിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിനോട് ആൾക്ക് ഇഷ്കുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വതങ്ങളോടുള്ള മുഹബ്ബത്ത് ഉണ്ടെങ്കിൽ അവനിക്ക് നരകം ഹറാമാണ്, തീ തൊടൂല. ഉമ്മ മുഖം തൊട്ടതിന്റെ പേരിൽ പേടിച്ച് ഭയപ്പെട്ടു പോയി. ഞമ്മളെ പെണ്ണുങ്ങ സുബ്ഹാനല്ലാഹ് മുഖം കാണിക്കുന്നതിന് ഒരു അതവുണ്ട്. വീഴ്ത്ത പെണ്ണുങ്ങല്ല അമ്മ, വീഴ്ത്ത പെണ്ണുങ്ങ മുഖം കാട്ടയെല്ലാം നോക്കിയിട്ടില്ല. എല്ലാ ചന്തത്തിന്റെ പെണ്ണുങ്ങ തന്നെ എല്ലാവരും ചെല്ലേ നമുക്കല്ലേ. ഇനി ആരും കേട്ടെങ്കിൽ ചെല്ല, പൊയ്യത്ത പേരിലെ പെണ്ണുങ്ങ നല്ല ചന്തമുണ്ട്, ആരും മുഖം നോക്കണമെന്നേ ഇല്ല. ഇനി മുതൽ മുഖം എടുക്കണ്ട, പബ്ലിക് ആക്കി കഴിഞ്ഞില്ലേ, എല്ലാ ലൈവിൽ പോയിട്ടായി. ആ കെ എസ് ഒ സി ആറിൽ കർണാടക സുന്നി ഓൺലൈൻ പോയിട്ടായി. പൊയ്യത്ത പേരിലെ പെണ്ണുങ്ങൾക്ക് ഒരു പോറലും ഇല്ല, നല്ല പെണ്ണുങ്ങ നല്ല ചന്തമുണ്ട്, ഇനി മുഖം എടുത്തിട്ടുണ്ടാവ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെണ്ണുങ്ങളാക്കി തീർക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ റബ്ബ് അർറഹ്മാൻ ദുനിയാവിൽ ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നു. ഭയപ്പെട്ടവർക്കും എന്തുണ്ട് കോണുണ്ട്, ഭയപ്പെടാത്തവർക്കും ഉണ്ടല്ലേ, ഉണ്ടല്ലേ. നമ്മളെക്കാൾ വേറെ പോരല്ലേ, അവർക്ക് സ്വത്തില്ലേ, സമ്പത്തില്ലേ, നമ്മ അവരോട് അസൂയ കാണിച്ചിട്ട് കാര്യമുണ്ട്? അള്ളാഹ് അങ്ങനത്തെ ആളാ, അത് ഒരുക്കാന കാഫിറ ആരായാലും ശരി, അള്ളാഹ് കൃപ ഉള്ളവനാണ്. അള്ളാഹിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു യഹൂദി വെട്ട കടങ്ങ് കെട്ടി കൊടുത്തോണ്ട്, ഞമ്മ അങ്ങനത്തെ ദുഷ്മൻ കാണിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ സഫിൽ 30 മുനാഫിക്കും ഉണ്ടായി പള്ളിയിൽ. അല്ലാഹുവിന്റെ റസൂൽക്ക് അറിയില്ലേ, ഓരെ പായിച്ചിനാ, ഓരെ ഓടിച്ചിനാ, ഞമ്മ റബ്ബേ അല്ലേ. ഞമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ജമാഅത്തിൽ 30 മുനാഫിക്കും ഉണ്ടായി. മുനാഫിക്കല്ലേ കാര്യം, കപ്പട വിശ്വാസി ഉള്ളിലൊന്ന് പുറത്തൊന്നു. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലേ ഉസ്താദിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എങ്ങനെ ചോറല്ല വെച്ചാരോ ഉമ്മ വെച്ചാ, ആ നോക്കിക്കൊണ്ടല്ലേ എങ്ങനെ ഓടിക്കുന്നു, ഇങ്ങനെ ഉള്ളിൽ വേറെ ഉണ്ട്. ഉസ്താദ് വന്നിട്ട് 3 മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ വന്നിന്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം അല്ല കൊടുക്കട്ടെ. നമ്മളെ താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് ഇല്ല എന്നുള്ള ഒരു പ്രകാശം ഇടുന്ന് പൊലിഞ്ഞല്ലാതെ, ആ പ്രകാശത്തിന്റെ ആ ഒരു അനുസ്മരണയോടുകൂടെ ആ മഹാന്റെ ഓർമ്മ നമുക്ക് എപ്പോഴും ഇരിക്കണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണം താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദിനെ ഒരിക്കലും മറന്നുകൂടാ. ആ മഹാന്റെ ഓർമ്മ നമുക്ക് വേണം. ആ മഹാന്റെ പേര് ഫാത്തി ഓതി കൊണ്ട് വേണം, സദാസമയത്ത് യാസീൻ ഓതി കൊണ്ട് വേണം. അവർക്കൊന്നും ആവശ്യമില്ല, അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ആ മഹാൻക്ക് അല്ലാഹു സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ, സ്വർഗം നൽകിയിട്ടിരിക്കും. ഞമ്മ ഓതുന്നതിന് ഞമ്മളെ കോണത്തിന് ഏ ടോർച്ച് ലൈറ്റിലേക്ക് അടിക്കേ, ടോർച്ച് കണ്ണാടിക്ക് അടിച്ച എന്താന്ന് ഞമ്മക്ക് ബാക്കി അടിക്കുന്നു അതിന് വേണ്ടി, മനസ്സിലായി? എനിക്ക് കണ്ണാടിക്ക് കണ്ണാടിലേക്ക് ഞങ്ങൾ ടോർച്ച് അടിക്കുന്നു, ആ ടോർച്ചിൽ വെളിച്ചാണ് അടിക്കുന്നത്, ബാക്കി അടിക്കുന്നില്ലേ. അതേപോലെ ഞാൻ ഓതുന്നതിന് ഈ മനവാട്ടി ബീബി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് യാസീൻ ഓതുന്നതിന് ഓർക്കോണത്തിനല്ല, ഓർ സ്വർഗത്തിൽ പോയിട്ടായിന്, ഞമ്മ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓർക്ക് ഫാത്തിയ ഓതുന്ന, ഓർക്ക് നേർച്ച വെക്കുന്ന ഉമ്മമാരെ, മനവാട്ടി ബീബി റളിയല്ലാഹുവിലേക്ക് നേർച്ച വെക്കുന്ന 1000, 2000, 10000, 3000 എന്ത് വേണം അവിടെ പള്ളിക്ക്? മനവാട്ടി ബീബി റളിയല്ലാഹുവിന്റെ പള്ളിയിലേക്ക് എന്ത് ആവശ്യമുണ്ട്? ആ കൊടന്നു കൊടുക്കണം, ഉമ്മമാര് പെങ്ങന്മാരെ കൊടന്നു കൊടുക്കണം. ദർശനം എന്ത് ആവശ്യമുണ്ട? മുത്താലിമിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇവിടെ കാന്റീൻ ആവശ്യമുണ്ട്, ഇറച്ചി വേണ. നിങ്ങൾ ടൊമാറ്റോ 5 കൊണ്ടുവരും, 5 എക്സ്ട്രാ എടുക്കണം. ഞങ്ങൾ വള്ളി ഇരിക്കട്ട്, ഞങ്ങൾ കാന്റീനും മുത്താലിമിങ്ങും നോക്കും. മുത്താലിമിങ്ങ സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ അഖിലകാരം നോക്കണം, മുത്താലിമിങ്ങളെ നോക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ ഞങ്ങൾ മുത്താലിമിങ്ങളാക്കിയിരിക്കാം. പണ്ടത്തെ മുത്താലിമ ഇന്നത്തെ വ്യത്യാസം ഉണ്ട്, വേറെ വിഷയം ഇരട്ട കാര്യമല്ലേ. മുത്താലിം ഇന്നലെ സ്ഥലത്ത് വയത് പോകാൻ പറഞ്ഞു, റമദാനിന്റെ വയതിന് പോകുന്നില്ല. ചൈത്താമാരെ കെട്ടിയിരുന്ന മൊയിലാക്കന്മാരെ വിടുന്ന കേട്ടി റമദാനിൽ, അങ്ങനെ കെട്ടി ചൈത്താമാരെ കെട്ടിയിരുന്നു മൊയിലാക്കന്മാരെ വിടുന്നുണ്ട്. മുന്നെ തേടിയും കിട്ടിയൊരു മൊയിലാ റമദാനിൽ, റബ്ബ് എത്ര മൊയിൽ ഇപ്പൊ ഇല്ല, ഇവിടെ പോകുന്നില്ല, അതിന് പോകുന്ന ഇല്ല കുറവ്, ഇപ്പൊ ഇവിടെ പോകുന്നില്ല, ഇപ്പൊ ബാംഗ്ലൂർക്ക് മൈസൂർക്ക് പണിക്ക് പോകുന്നു. നമ്മളെ കിടാക്ക ലീവ് ലോക്ക് ടൈം, ഈ എന്തേ ലോക്ക് ടൈം, ഈ ലോക്ക്ഡൗണിൽ സുബ്ഹാനല്ലാഹ് നമ്മളെ കിടാക്ക നോക്കും, പാൻ്റിട്ട് വരുന്നു ഏടാ
നീ ഓതുന്നില്ല ഇപ്പ ഇല്ല ഇപ്പനെ ഇത് ഹീറോ ഹീറോ മുണ്ടാസ് കെട്ടിയ ചെക്കന്മാരുള്ള ഹീറോ അള്ളാഹു ആക്കട്ടെ യഥാർത്ഥ ഇഖ്ലാസിന്റെ മുത്തഅല്ലിമിയിലെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഒരു ഇഖ്ലാസുള്ള ഒരു മുത്തഅല്ലിമാണെങ്കിൽ അവന്റെ സ്വർഗത്തിലുള്ള മുത്തഅല്ലിമിനെ കണ്ട പോലെ സ്വർഗത്തിന്റെ അഖിലുകാരെ കാണണമെങ്കിൽ മുത്തഅല്ലിമിങ്ങനെ കാണണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹു ആ കൂട്ടത്തിലെ മുത്തഅല്ലിമിയിലാക്കി തീർക്കട്ടെ. അവർ ഓതുന്ന അക്ഷര ഫഅല 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 ഫഅലു ചൊല്ലുമ്പോ അത് ഇബാദത്ത്. ഞമ്മളെ പോലെയല്ല അവർ സംസ്കരിക്കണമെന്നില്ല, അവർ ഫർള് നിസ്കരിച്ചിട്ട് കിതാബ് എടുത്ത് ഓതിയാ മതി. അവർ ദിക്രി ആരും എടുക്കണില്ല, അവർ ദിക്രി തന്നെ അവർ അതന്നെ നല്ലത്. ഒരു ആയിരം തസ്ബീന മല പിടിച്ചിട്ട് കൊറേ മുത്താലിമുണ്ട് തരിക്കത്ത് തരിക്കത്തത്ത് അല്ലാഹുക്കട്ട് മുത്താലിമ തരിക്കത്ത് എന്തരിക്ക ഇതന്നെ തരിക്കത്ത് ഫഅല ഫഅല ഫഅലു അംറു ഗൈബ് അംറു നഹി സുബ്ഹാനല്ലാഹ് പഠിക്കണോ പിന്നെ പഠിക്കണോ എന്നാ പിന്നെ അണ്ണാന്ന് വയ്ക്കുന്ന ഇന്ന വയ്ക്കുന്നു ഉസ്താദ് അണ്ണ വയ്ക്കണോ ഇന്ന വയ്ക്കണോ അന്നല്ല ഇന്നല്ല പഠിക്കുന്ന സമയത്ത് പഠിക്കണം. അള്ളാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളക്കട്ടെ ഹാഫിദീങ്ങളക്കട്ടെ. എത്രയോ പുയത്തവയിലും ഇളമാക്കളുണ്ട് നല്ല ആലിമീങ്ങളെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. മുത്തഅല്ലിമീങ്ങൾ നല്ല ഇൽമു നൽകട്ടെ. ഈ ദർസ് ഖിയാമം വരെയൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. ഇതിന് സഹകരിക്കുന്ന സഹായിക്കുന്ന നാട്ടുകാർ കൂട്ടുകാർ എല്ലാവർക്കും സഹായിക്കട്ടെ. ഗൾഫിലുള്ള ഈ ഓൺലൈനിൽ ഇപ്പൊ കേൾക്കുന്ന റമദാനിലെ വാഴ് കേട്ടോണ്ടോ ഞമ്മളെ ഗൾഫുകാർ, അള്ളാഹു അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണോ അല്ല ഖൈർ നൽകണോ അല്ല ഞമ്മളെ ഒയ്യത്തബയിൽക്ക് എന്ത് വേണമെങ്കിൽ ഗൾഫുകാർ എല്ലോണം കൊടുക്കുന്നു. ഇനിയും കൊടുക്കണല്ലോ തോഫീഖ് കേറ്റി. ഗൾഫുകാർ എത്ര ഉണ്ട് അല്ലെ? പയ്യത്തോയിലേക്ക് ഒരാളല്ലേ ഞമ്മളെ പ്രസിഡന്റ് കരുത്തനായ പ്രസിഡന്റ് കമ്മിറ്റിക്കാരൻ നല്ല ഉഷാറുണ്ട്. അള്ളാഹു എല്ലാവരും കാഫിയത്ത് അള്ളാഹു നൽകട്ടെ. നമ്മളെ പള്ളിക്ക് എന്ത് ആവശ്യമുണ്ട്, ദർഗക്ക് എന്ത് ആവശ്യമുണ്ട്, നമ്മളെ ക്യാൻറ്റീനിന് എന്ത് ആവശ്യമുണ്ട്, അതെല്ലാം ഞമ്മ തന്നെ കൊടുക്കണം. ഞമ്മളെ മുത്തഅല്ലിമീങ്ങൾ സുഫത്തിൻ്റെ അഹ്ലുകാർ കണ്ടിൽ മദീനത്ത് പോയപ്പോ മദീനത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് സഹായിച്ച അവിടുത്തെ അൻസാറുകളായ സ്വഹാബാക്കൾ എങ്ങനെ സഹായിച്ചോ? ഒരു രണ്ട് ഭാര്യമാരെങ്കിൽ ഒന്നിനെ തലാക്കാക്കി അവർക്ക് കൊടുത്തു, അത് കൂടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാ. പിന്നെ മുസീബത്തായി പോകട്ടെ. സുഫത്തിൻ്റെ അഹ്ലുകാർ കൊടുത്തിനല്ലേ എനിക്ക് രണ്ടുണ്ട്, ഉമ്മ ഒന്ന് നിങ്ങൾക്ക് തരട്ടെ ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. ഖത്തീബിന് കൊടുത്തെങ്കോ പിന്നെ ഈ മുത്താലിം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുകൊണ്ട് എന്നെ ഉമ്മമാരെ പെങ്ങന്മാരെ ഞാൻ വാഴ കൂടുതലൊന്നും പറയുന്നില്ല. പത്തരക്ക് നിങ്ങൾ വന്നിന് ഞാൻ ഒമ്പതര ഒമ്പത് മുക്കാലിന് എന്നെ വന്നിന് നിങ്ങളെ കാത്തിട്ട്. ഇത് പണ്ട് ഉസ്താദന്മാരെ കാത്തുണ്ടായത്, ഉസ്താദ് എത്തിയിട്ടില്ല ഉസ്താദ് എത്തിയിട്ടില്ല, ഇപ്പൊ ഉസ്താദ് എത്തി 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 നോക്കുമ്പോൾ നിങ്ങളെ കണ്ടുണ്ട്. 10 മണിക്ക് ജയിലിൽ 10 മണിക്ക് വരണം അടുത്ത ഞായറാഴ്ച ഇൻഷാല്ലാ 10 മണിക്ക് തന്നെ കറക്റ്റ് തുടങ്ങണം. നല്ല ഉസ്താദ് പേര് അഷ്ഫാഖ് ഫൈസി അല്ലേ? അടുത്ത അല്ലേ അടുത്ത ആര്? അഷ്ഫാഖ് ഫൈസി അല്ലേ? ഇൻഷാല്ലാ ഏത് ഫൈസി ആവട്ടെ നല്ല വാഴ് പറയുന്ന ഉസ്താദ് വരുമ്പോ നിങ്ങൾ വന്ന് നിക്കണം, കാത്തു നിൽക്കണം. ഇൽമു കേൾക്കുന്ന ഉസ്താദ് ചെല്ലില്ലേ, ഇൽമു കേൾക്കുന്ന ചെല്ലെങ്കിൽ അതിനത്ര വലിയ പ്രതിഫലമുള്ള പേരൊന്നുമില്ല. കിട്ട് കിട്ട് കൊടുക്കുന്നുണ്ട്, 500 കൊടുത്തിന് കഴിഞ്ഞ കൊല്ലം ഓൺലൈനിൽ. അതുകൊണ്ട് 1000 കിട്ട് കൊടുക്കണം. ഇപ്പൊ എന്റെ ആരും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു പറഞ്ഞല്ലേ, കാരണം അറിയോ? ഓൺലൈനിൽ കിട്ടുന്ന എന്റെ സഹോദരന്മാർ ഗൾഫിലുള്ള സഹോദരന്മാരുടെ കഷ്ടങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, നല്ല ജോലി നൽകട്ടെ. അള്ളാഹുവേ എന്ത് കൊറോണ അള്ളാഹു മാറ്റട്ടെ. ഏ കൊറോണ ചെന്ന രോഗം ഉണ്ടല്ലേ, അത് ഞമ്മളെ കൊറോണ ഏറിയത് കൊണ്ടാണ് ഈ കൊറോണ ഏറിയത്. ഞമ്മളെ കൊറോണ നിന്റെ മനസ്സിന്റെ കൊറോണ, ഞമ്മളെ മനസ്സെപ്പോ നന്നാ കൊറോണ ഒന്നുമില്ല. അള്ളാഹു എല്ലാം മാറ്റി തരട്ടെ. ഞമ്മ ഒന്നാവണം, ഞമ്മ യോജിപ്പിലാവണം. ഉമ്മമാർ പെങ്ങന്മാർ നരകര കരകര എല്ലാം എല്ലാം ഒന്നിച്ച് നല്ലോണം സന്തോഷത്തിലാവുമ്പോ അള്ളാഹു ഈ കൊറോണ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു മാറ്റിത്തരട്ടെ. ലോക്ക്ഡൌൺ എപ്പാന്ന് ചൊല്ലണം. അതുകൊണ്ട് ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർ ഈ വയ്യത്തവയിലും അല്ലാത്തവരും 500 കിട്ടാണ് കഴിഞ്ഞ കൊല്ലം കൊടുത്തത് മതിയാവേ. ഇപ്രാവശ്യം 1000 തന്നെ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കിട്ടിന് എത്ര പേരും സാധാരണ 1500 റുപ്യന്റെ കിട്ട് ആകാ ആര്? ഒരു 10 കിട്ട് 5 കിട്ട് ആര് തരുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ ആരുണ്ടെങ്കിൽ ചെല്ലിരുന്നു. ഇൻഷാല്ലാ ഒന്ന് ബോണിയാക്കിയാ വരുന്ന അടുത്ത ഞായറാഴ്ച ഇൻഷാല്ലാ ഇതെല്ലാം പൂർത്തിയാവും. ഒരു 500 തന്നെ ആവണം. 500 ഉപ്പ ആയിട്ടില്ല, ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇൻഷാല്ലാ 1.5 രൂപ ഇവിടെ ആരെങ്കിലും ഉണ്ടേ സദസ്സിൽ വീഴുന്നവരാരും ഉണ്ടാ? ഒരു 1.5 രൂപന്റെ കിട്ട് അള്ളാഹു റഹ്മാനായ റബ്ബി റമദാന്റെ ആദ്യത്തെ 6-ാമത്തെ നോമ്പ് പെണ്ണുങ്ങ ആരെങ്കിലും ഉണ്ടോ? ഒരു 1500 രൂപന്റെ ഒരു കിട്ട് കൊടുക്കുന്നേ ഉണ്ടാവും. പെണ്ണുങ്ങ ഭയങ്കര ഉഷാർ, പർസല കുറഞ്ഞിപ്പം ബർബ ബാഗ് എല്ലാം ഉണ്ട്. സാധാരണ കണ്ടക്ടർമാർ ഇപ്പൊ ബാഗ് ഇടുന്നില്ല, ഓരെണ്ണ ഇടുന്നേ ബാഗ്.
നമ്മളെ പെണ്ണുങ്ങ അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇങ്ങനത്തെ ചെല്ലി ബേജാറാക്കിയിരണ്ട, നിങ്ങളോട് സന്തോഷത്തോടെ പിരിസത്തോടെ ചെല്ലുന്നേ. 1500 രൂപ ഞങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങ ഫാത്തുമ ഐസമ്മ റാബിയ എല്ലാം ബന്ധനല്ലേ, 1500 രൂപേൻ്റെ ഒരു കിട്ട് കൊടുക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഞാൻ ദുആർക്കുന്ന ഇൻഷാല്ലാ ഈ ദുആ ആദ്യത്തെ പത്തിൽ റഹ്മത്തിന്റെ പത്തല്ലേ, കാരുണ്യത്തിന്റെ പത്തല്ലേ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ഈ പത്ത് അല്ലാഹു നമുക്ക് റഹ്മത്ത് അല്ലാഹു ചൊരിച്ചു തരട്ടെ, റഹ്മത്ത് അല്ലാഹു ഏറ്റു തരട്ടെ. ഞങ്ങളെ വീട്ടിലും അങ്ങാടിയിലും ഞങ്ങളെ മനസ്സിലും ഞങ്ങളെ കുടുംബത്തിലും അല്ലാഹു റഹ്മത്ത് അല്ലാഹു ഏറ്റു തരട്ടെ. ആരെങ്കിലും പെണ്ണുങ്ങ ഉണ്ടെങ്കിൽ കിടാക്കൊന്ന് അയച്ചു, ശരിയെ കിടാക്കുണ്ടോ മുത്തല്ലി ആരുണ്ടോ വേറെ പോറാം. പെണ്ണുങ്ങ ആരും ചെലുത്ത് കേൾക്കുന്നു, 1500 കിട്ടുമോ രണ്ട് മൂന്ന് പോറാം, ആരുള്ളവരെ അവിടെ കിടാക്കുണ്ടോ പെണ്ണുങ്ങാരെ അവിടെ നിണ്ടോണ്ട് ചെല്ലുവനാന്തായിരിക്കും അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ. ആര് പോ അമ്മ പോ, എന്റെ പേരെന്തിടാ, ആ പോ ഇതാ വന്നിനി മുഹമ്മദ്, ആ പോ അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ. ആ ഇവിടെ ആരും സദസ്സിൽ പറയുന്നവരുണ്ട്, ഇല്ല കൊടുത്തവരെണ്ണയാ കൊടുത്ത ആൾക്കാർ, കൊടുക്കാത്ത ആളുണ്ട് ആരെങ്കിലും, ആ ചെറുപ്പക്കാരുണ്ട്. 1500 രൂപ വലിയ വിഷയമൊന്നുമല്ല, അള്ളാഹു ഈ റഹ്മത്തിന്റെ പത്തിയിൽ കൊടുത്തെങ്കിൽ വലിയ റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു കിട്ട് ആർക്കല്ല നിങ്ങൾ കൊടുക്കുന്ന, അവർക്ക് എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്ത് അള്ളാഹു ചൊരിച്ചു തരുമാരാകട്ടെ. സാലിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി 1500 രൂപ കൊടുക്കട്ടാ വേണ്ട, ഒന്ന് അള്ളാഹുവേ ആ സ്വാലിഹിന് എല്ലാ നിലക്കും നീ സ്വാലിഹാക്കണം റബ്ബേ, എന്ത് ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണം അല്ലാ, എല്ലാ കഷ്ടങ്ങളും നീ നീക്കി കൊടുക്കണം അല്ലാ, ജോലിയിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഉമ്മപ്പാക്ക് ആഫിയത്ത് നൽകണം അല്ലാ, കുടുംബത്തിന് ഖൈർ നൽകണം അല്ലാ, വല്ലവരും മരണപ്പെട്ടു നീ ഖബർ നീ വലിച്ചമാക്കണം അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടാ ഇൻഷാല്ലാ, ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരുന്നു, 5 മിനിറ്റ്. أنت تطلع بيننا في الكواكب كالبدور والو أشرف منه يا سيدي خير النبي لا إله إلا الله. ഒരു പെണ്ണുങ്ങ പറഞ്ഞെന്ന് തോന്നി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരി മജിരി പള്ളത്ത് പേര് പെണ്ണുങ്ങളും അറിയിക്കണോ, അതാര് നമുക്കൊന്ന് തന്നെ മജിരി പള്ളത്ത് തേടി വരുന്നേ പെണ്ണുങ്ങയിൽ. അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ മജിരി പള്ളത്ത് നിന്നൊരു പെണ്ണുങ്ങ ഒരു കിട്ടിന്റെ പൈസ തരുന്നു വായതശിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ ആ പെണ്ണുങ്ങളെ എന്ത് വേഷമുണ്ടെങ്കിൽ നീക്കി കൊടുക്കണമല്ല, രോഗമുണ്ടെങ്കിൽ ശിഫ നൽകണമല്ല, കുടുംബത്തിൽ ഖൈർ നൽകണമല്ല, ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് നൽകണമല്ല, മക്കൾക്ക് ഖൈർ നൽകണമല്ല, സന്തോഷം നൽകണമല്ല. മജിരി പള്ളത്തിന്റെ ഒരു പെണ്ണുങ്ങ എഴുതിക്കോളി, പിന്നെ ഒരു ചെല്ലു പേര്, പേര് ചെല്ലണം, ആ ഫോൺ നമ്പർ കൊടുക്കണം, ആർക്കതായാലും ഞാൻ വയസ്സിനെ ഇതൊക്കെയായിട്ട് ബാലക്കാരൊന്നും വല്ല വർക്കത്തില്ല. ഇനി ആരുള്ളാരി ഓൺലൈനിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ട, രണ്ടായി ഇപ്പോൾ രണ്ട് കിട്ടു പോണിയായി. ഇനി ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ച ഇൻഷാല്ലാ നമ്മളെ വാതിന് വരുന്ന ഉസ്താദ് അള്ളാഹു അയാൾക്കൂടെ പേരാണ് സംസാരിക്കാനുള്ള തൊഫീഖ് കിട്ടും. ഞാൻ കുറേ പ്രാവശ്യമായിട്ട് വരുന്നത് നമുക്കെല്ലാം എന്ന് വയസ്സായി, വയസ്സാഞ്ചില്ലെങ്കിൽ കാണുമ്പോൾ വയസ്സായിട്ടില്ല വയസ്സായിന്. അള്ളാഹു നമ്മളെ ഈ വയസ്സ് പോലെ അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് അള്ളാഹു നൽകുമാരാകട്ടെ. ആഫിയത്ത് വളരെ കുറവുണ്ട്, സുഖറും പ്രഷറും അതും ഇതും എല്ലാം ഉണ്ട്. ഉണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്തിലിട്ട് ആ പെണ്ണുങ്ങൾക്കകത്ത് ഒരു ബക്കറ്റ് വരുന്നുണ്ട്, എന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സദഖ ഈ മജ്ലിസിലേക്ക് കൊടുക്കും, ബക്കറ്റ് കൊടുക്കും. ആ കിടക്കാനുള്ള പരമനെ മലമാറ നീ എന്നെ നീ ആരീൻ്റെ പേരെന്ത് വാ, എല്ലാ ബർക്കത്ത് ചെയ്യട്ടെ, നല്ല ആഫിയാക്കട്ടെ, ആലിമാക്കട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. നമ്മളെ മുത്തായാലും എല്ലാവർക്കും അല്ലാഹു നമ്മളെ കിടാക്കൊക്കെ എല്ലാവരും നല്ല ഖൈറായ പെണ്ണുങ്ങൾക്ക് എടുത്തെടുത്തോ, ആ പെണ്ണുങ്ങളടുത്ത് പോയിട്ട് എല്ലാ പൈസ എടുത്തോ. അവിടെ ആരെങ്കിലും ചെല്ലുന്നവരുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ചെല്ലട്ടെ, ആ ഒരു കിട്ട് നമുക്ക് 1500 കിട്ടു പോയാൽ 1000 കൊടുക്കണം കിട്ട് ഇൻഷാല്ലാ, മതിയാവേല. എത്രയോ പാവങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ, എല്ലാ കഷ്ടങ്ങളും നീക്കി തരണമല്ല, എല്ലാ സന്തോഷവും നീ ഏറെ നൽകണമല്ല. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളിലെല്ലാം ശിവ നൽകണമല്ല, പ്രത്യേകിച്ച് നമ്മളെ അന്തുവിൻ്റെ എല്ലാ രോഗം നീ ശിഫയാക്കണമല്ല. ഞാൻ പറയുമ്പോൾ നോക്കിയിട്ട് ബേജാറായിപ്പോയി, നേരെ ബാക്കിലെല്ലാം നോക്കി എനിക്ക് ബേജാറാന്ന്, നമ്മളെ കിടാക്കന്നല്ലേ. അതുകൊണ്ട് പാപ്പ ഉമ്മ എല്ലാം കഷ്ടപ്പെടുന്നുണ്ട്, പടച്ചറബേ കിടന്നിട്ടുള്ളത് കാണുമ്പോൾ ബേജാറാന്ന്, കുറേ കാലമായില്ലേ കിടക്കുന്നത്, ഒരുപാട് നല്ല പ്രവർത്തനം ആയിക്കൊണ്ടല്ല ഉണ്ട്, അതിലെന്നെ മാസം പോകുന്നത് 12,000 പോലെ ചിലവെല്ലാം ഉണ്ട്, പൈസ എടുന്ന് കേട്ടപ്പോൾ തരുന്ന് ഒരാൾ സഹായിക്കുന്ന ചെറുന്ന് മൂത്തോനല്ല പൈസ അയക്കുന്നു. അള്ളാഹു മൂത്തോൻ്റെ ആ ജോലി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ട്, അള്ളാഹു സന്തോഷം നൽകട്ട്, അള്ളാഹു ഖൈർ നൽകുമാരാകട്ട്. എന്തേ മൂന്ന് പെണ്ണുങ്ങ ദ്വാരക്കാൻ വേണ്ടി
നൂറുനൂറുപ്പ് തന്നിട്ട് റഹ്മാനായ റബ്ബെ, ആ പെണ്ണുങ്ങളെ എന്ത് ഉദ്ദേശമാണോ നീ പൂർത്തിയാക്കി കൊടുക്കണമല്ല, സന്തോഷം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല, ഖൈർ നൽകണമല്ല, പെണ്ണുങ്ങളെ എല്ലാ രോഗനിശമയാക്കണമല്ല. ഈ കൂടിയ എല്ലാ പെണ്ണും ആണിൻ്റെ എല്ലാ വാഹിരും ബാത്തിരുമായ സർവ്വ രോഗങ്ങൾ നിശിഫ നൽകണമല്ല. ഇൻഷാല്ലാ ഞാൻ ഈ വാദ നിർത്താം. ഇനി വാദം ഞാൻ പറയുന്നില്ല, കുറെ നേരമായില്ലേ. പശയല്ല തൻ്റെ പശ ആരിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഞാൻ ചെയ്യുന്നിട്ട് ഇങ്ങോട്ട് അടുത്ത് പേര് ഇൻഷാല്ലാ നമുക്ക് നിങ്ങളെ കയ്യിലെന്തെങ്കിലും കടന്നിന കീസലൊന്നുണ്ടാ ഉണ്ടെങ്കിൽ തേരി അല്ലാ വർക്ക് ചെയ്യട്ടെ, അല്ലാ സന്തോഷാക്കട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا مولانا محمد الرحمن الرحيم يا الله ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മഖ്ബൂലായ മജ്‌ലിസിന്റെ കൂട്ടത്തിൽ നീ ആക്കണം അല്ലാഹ്. എൻ്റെ കയ്യിലും ഗൾഫിൽ നിന്നിട്ടും ഒരുപാട് കിട്ടിന് വേണ്ടി എൻ്റെ കയ്യിലും സംഭാവന തന്നിട്ടുണ്ട് റബ്ബേ. അവരെ മനസ്സിൽ അലട്ടുന്ന ദുഃഖങ്ങൾ ബേജാറുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ദീർഘായുസ്സുൽ ആഫിയത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണം അല്ലാഹ്. ഇവിടെ കൂടെ ഉമ്മമാർ പെങ്ങന്മാർക്ക് റബ്ബെ ആഫിയത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ ആരോഗ്യമില്ലാതെ ഒന്നുമില്ല റബ്ബേ, രണ്ട് ഭാഗ്യമുള്ള കാര്യമാണല്ലോ ആരോഗ്യം റെസ്റ്റ് ഞമ്മൾക്ക് നീ നൽകണം അല്ലാ. സ്വത്തുണ്ട് സമ്പത്തുണ്ട് തിന്നാനില്ല റബ്ബേ, എല്ലാം നീ തൗഫീഖ് നൽകണം അല്ലാ, ആഫിയത്ത് പ്രധാനമായി നൽകണം അല്ലാ. പടച്ച റബ്ബേ ഞമ്മളെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞമ്മളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങളെ വീടുകളിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞമ്മളെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞമ്മളെ മക്കളിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഞമ്മളെ എവിടെയെല്ലാം എന്തെല്ലാം കട്ടടങ്ങളുണ്ട് അതിലെല്ലാം നീ ബർക്ക് ചെയ്യണമല്ല, എവിടെ എന്തെല്ലാം ജോലികളുണ്ടോ എല്ലാ ജോലികളിലും ബർക്ക് ചെയ്യണമല്ല, ഗൾഫിലുള്ള എല്ലാ ഓരോരുത്തർക്കും ഖൈറും ബർക്കത്തും നീ ഏറ്റേറ്റി കൊടുക്കണമല്ല, നല്ല ജോലി നൽകണമല്ല, ഉള്ള ജോലി നിസ്തരപ്പെടുത്തി കൊടുക്കണമല്ല, കരോണ എന്നുള്ള ഈ മാറി നീ പെട്ടെന്ന് മാറ്റിത്തരണമല്ല, ലോക്ക്ഡൗണിൽ നിന്ന് ഞമ്മളെ നീ കാക്കണമല്ല, മുസ്ലിം ലോകത്തെയും അല്ലാത്തവരെയും നീ കാക്കണമല്ല. പടച്ച റബ്ബേ കരോണ എന്നുള്ള രോഗം ഏറെയായിട്ടുണ്ട് റബ്ബേ, ായിട്ടുണ്ടല്ലോ, ഞമ്മളെ നാട്ടിനെത്തൊരു നീ രക്ഷപ്പെടുത്തണമല്ലോ, ആ രോഗം മാറ്റി ഞങ്ങളെ മുസ്ലിമീങ്ങളെ നീ സന്തോഷത്തിലാക്കണമല്ലോ, പള്ളി പൂട്ടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ല അല്ലോ, മദ്രസ പൂട്ടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലോ, സ്ഥാപനങ്ങളും മദ്രസകളും പൂട്ടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലോ, ഞമ്മളെ എല്ലാ കൃഷിയിലും തോട്ടത്തിലും ഞമ്മളെ അങ്ങാടികളിലും വീടുകളിലും ബർക്കത്ത് ഏറെ തരണമല്ലോ. പടച്ചറപ്പേ ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണമല്ലോ, ഞങ്ങളെ മക്കളെ ആലിമീകളാക്കണമല്ലോ, ഞങ്ങളെ മക്കളെ ഖൈറായ മക്കളെ കൂട്ടത്തിൽ നീ ആക്കണമല്ലോ, ഞങ്ങളെ ചെറുപ്പക്കാരെ ഖൈറായ ചെറുപ്പക്കാരിൽ നീ പെടുത്തണമല്ലോ, കഞ്ചാവിന്റെ ഉടമയാക്കല്ല അല്ലാ, ഭംഗിയുടെ ഉടമയാക്കല്ല അല്ലാ. പടച്ചറബേ ഞങ്ങളെ പെൺമക്കളെ ഖൈറായ പെൺമക്കളെ കൂട്ടത്തിൽ നീ ആക്കണമല്ലോ, ഞങ്ങളെ പെണ്ണുങ്ങളെയും നല്ല സ്വാലിഹായ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നീ ആക്കണമല്ലോ. റബ്ബേ ഒരുപാട് പെൺമക്കൾ വിവാഹത്തിന് റെഡിയായവരുണ്ട്, അവർക്ക് യോജിച്ച അനുയോജ്യമായ നല്ല പുതിയ ആപ്പലന്മാർ നീ നൽകണം അല്ലാ, നൽകിയ പുതിയാപ്പിലന്മാരെ ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണം അല്ലാ, മക്കളില്ലാത്തവർക്ക് നല്ല ഖൈറായ മക്കൾ നൽകണം അല്ലാ. പടച്ച റബ്ബേ ഈ ഓൺലൈനിൽ എത്രയോ ചെറുപ്പക്കാർ വഴുത് കേട്ടവരാണ്, ആമീൻ എന്ന് പറയുന്നവരാണ് റബ്ബേ, അവരെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നീ അകറ്റണം അല്ലാ, ബേജാറുണ്ടെങ്കിൽ ദൂരീകരിക്കണം അല്ലാ, എല്ലാ സന്തോഷവും നൽകണം അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ ശരീരത്തിൽ അണ്ടുപൂണ്ട് കിടക്കുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം അല്ലാ.
ക്യാൻസർ തരല്ല അല്ലാ, ട്യൂമർ തരല്ല അല്ലാ, സുഗറും പ്രഷറും തന്ന് ഞങ്ങളെ ശരീരത്തെ നശിപ്പിക്കല്ല അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് കിടത്തത്തിലായ ചെറുപ്പക്കാരുണ്ട്, ആ കൂടത്തിൽ അന്തുവിന്റെ രോഗം നീ ശിഫയാക്കണമല്ല, ആഫ്യത്ത് പ്രധാനമായി നൽകണമല്ല. അതുപോലെ കിടത്തത്തിലാകുന്ന നിലക്കുള്ള എത്രയോ വീട്ടിലുള്ളവരുണ്ട് റബ്ബെ, അവരെ രോഗങ്ങൾ ശിഫ നൽകണമല്ല, ആഫ്യത്ത് നൽകണമല്ല. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മരിക്കുമ്പോ ഈമാൻ നൽകി സന്തോഷത്തോടുകൂടെ നല്ല രാത്രിയിൽ നല്ല ദിനങ്ങൾ ഞങ്ങളെ മരണം നീ ആക്കണമല്ല. മഹാനായ ആലി കുഞ്ഞുസ്താദിന്റെ ദർജ നീ ഉയർത്തണമല്ല. അതുപോലെ ഇവിടെ മരപ്പെട്ടെടുക്കുന്ന സർവ ഖബറാലികളുടെ ദോഷം നീ പുറത്തു കൊടുക്കണമല്ല. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമല്ല. ഇവിടെ മരപ്പെട്ടെടുക്കുന്ന മനവാട്ടി ബിബി റളിയല്ലാഹു അൻഹാന്റെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബെ, ഞങ്ങളെ നാട് നീ സന്തോഷമുള്ള നാടാക്കണമല്ല. ഞങ്ങൾക്ക് എല്ലാം ബർക്കത്ത് നീ ഏറെയേറെയാക്കി തരണമല്ല. പടച്ച റബ്ബെ, എത്രയോ മുത്തഅല്ലിമികൾ പഠിക്കുന്നവരുണ്ട് റബ്ബെ, നല്ല ഇൽമു നൽകണമല്ല, നാഫിഅ ഇൽമു ഏറ്റുകൊടുക്കണമല്ല. പടച്ച റബ്ബെ, ഒരുപാട് ഹോസ്പിറ്റലിൽ രോഗത്തിലായി കിടക്കുന്നവരുണ്ട് രോഗം ശിഫയാക്കണമല്ല. പടച്ച റബ്ബെ, ഒരുപാട് ഉമറാക്കന്മാർ നേതാക്കന്മാർ ആലിമീങ്ങളെല്ലാം രോഗമുള്ളവരുണ്ട് ശിവ നൽകണമല്ല. ഇനിയുള്ള ആലിമീങ്ങൾക്ക് ദീർഘായുസ് നൽകണമല്ല, ആഫിയത്ത് നൽകണമല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഫിയത്തും സിഹത്തും നീ നൽകണമല്ല. ഹമാനായ അല്ലാ, ഞങ്ങളെ ഉമ്മമാർ ഗർഭിണികളുണ്ടെങ്കിൽ സുഖപ്രസവം നൽകണമല്ല. ഹമാനായ അല്ലാ, ഞങ്ങളെ ഉമ്മമാരുടെ ശരീരത്തിൽ അണ്ടുപൂണ്ട് കിടക്കുന്ന ഏതെല്ലാം രോഗമാണോ നീ ശിഫ നൽകണമല്ല, നീ ശിഫ നൽകണമല്ല. നമ്മളെ ഗൾഫിലുള്ള മക്കളെ നീ ഹൈറായ മക്കളാക്കണമല്ല, അവർക്കുള്ള ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണമല്ല. കൊറോണയെന്നുള്ള മാരകമായ രോഗത്തിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണമല്ല. പടച്ച റബ്ബേ, മരണത്തിന് മുമ്പ് മഖ്ബൂലായ മഹ്റൂറായ ഹജ്ജും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണം അല്ലാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ റൗള കണ്ട സ്വലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാം അലൈക യാ ഹബീബല്ലാഹ് എന്ന് ചൊല്ലാൻ ഭാഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണമല്ലാഹ്. മരണത്തിന്റെ ശേഷം ഖബ്റിൽ സലാമത്ത് നൽകി, മഹ്ശറിൽ സലാമത്ത് നൽകി, നിന്റെ ലിഖായിനെ കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ ജല്ലാദ ശഹ്റ الشريف العظيم شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم اوصلنا الى خير مقاصدنا وتب علينا انك انت التواب الرحيم. اللهم اعتق رقابنا رقاب من تعلق بنا من الدين والمظالم والنار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعواهم الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.